ஊடுண்டு பிரியனன் சாரவே சாரிடும் ஞானமார்வது கேட்கும்மோதன் இன்பஸ்வரம் முன்போட்டு போயிடா. യാക്കോബ് അപ്പോസ്തലന്റെ പുസ്തകം അഞ്ചാമത്തെ അധ്യായം 13 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ ഒരു പ്രാവശ്യം കൂടെ ഇപ്പോൾ ജേക്കബ് ബ്രദർ വായിക്കും. നിങ്ങളിൽ കഷ്ടം അനുഭവിക്കുന്നവർ പ്രാർത്ഥിക്കട്ടെ, സുഖം അനുഭവിക്കുന്നവർ പാട്ടുപാടട്ടെ, നിങ്ങളിൽ ദീനമായി കിടക്കുന്ന സഭയിലെ മൂപ്പന്മാരെ വരുത്തട്ടെ, അവർ കർത്താവിന്റെ നാമത്തിൽ അവനെ എണ്ണപൂശി അവന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. എന്നാൽ വിശ്വാസത്തോടുകൂടിയ പ്രാർത്ഥന ദീനക്കാരെ രക്ഷിക്കും, കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും, അവൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അവനോട് ക്ഷമിക്കും. എന്നാൽ നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന് നമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് അവനുവേണ്ടി ഒരുവൻ പ്രാർത്ഥിപ്പീൻ. നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു, മഴ പെയ്യാതിരിക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയെ അപേക്ഷിച്ചു. 3 സംവത്സരവും 6 മാസവും ദേശത്ത് മഴ പെയ്തില്ല. അവൻ വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ ആകാശത്ത് നിന്ന് മഴ പെയ്തു, ഭൂമിയിൽ ധാന്യം വിളഞ്ഞു. ആമേൻ, ആമേൻ, ആമേൻ. വായിച്ച വേദഭാഗം നമുക്ക് സുപരിചിതമാണ്. കഴിഞ്ഞ 7 ദിവസങ്ങളായി നമ്മൾ ചിന്തിച്ചു കൊണ്ടിരുന്നു. ഈ 7-ാമത്തെ ദിവസമാണ്. ഇത് ഒരു കൺക്ലൂഷന് വേണ്ടി ഞാൻ ആദ്യം തൊട്ടുള്ളത് പറയും. ഞാൻ ഈ ഭാഗം ഇങ്ങനെ എടുക്കാനിരുന്നതല്ല, പക്ഷെ ഒരു കർത്താവിന്റെ ദാസൻ എന്നോട് പറഞ്ഞു, ഇതൊരു ഈ പാസ്റ്റ് 7 ദിവസത്തെ പ്രാർത്ഥനയല്ലേ, അപ്പോൾ ഒരു സബ്ജക്റ്റ് എടുത്താൽ കൊള്ളാം ഒന്ന് എന്ന് എന്നോട് പറയാനിടയായി. അത് വളരെ അനുഗ്രഹമായിരുന്നു. കർത്താവിൻ്റെ ആ കർത്ത ആത്മാവ് പ്രേരിപ്പിച്ച് പറഞ്ഞ അതോർത്ത് ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്നു. 7 ദിവസവും മറ്റേ കർത്തൃദാസന്മാർ, പ്രിയപ്പെട്ട പ്രിൻസ് ബ്രദർ, അതുപോലെ റോക്കി ബ്രദർ ഒക്കെ സംസാരിച്ചപ്പം ഈ ഭാഗത്തെയും തന്നെ സംസാരിക്കാനും ഇടയായി. കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഈ യാക്കോബിൻ്റെ പുസ്തകത്തിലെ ബാക്കി എല്ലാ ഇതിൻ്റെ ആ സാഹചര്യം ഒറ്റ ഒരു 10 മിനിറ്റ് കൊണ്ട് ഈ കഴിഞ്ഞ 7 ദിവസത്തെ ഒന്ന് പോയിട്ട് ഇന്നത്തെ ദൈവവചനത്തിലേക്ക് കടക്കാം. ആ യാക്കോബ് അപ്പോസ്, യാക്കോബിന്റെ പുസ്തകം എന്ന് പറയുന്നത് റോമാലേഖനം അത് പറയുന്നത് വിശ്വാസത്തിന്റെ പുസ്തകമാണ്. പ്രവൃത്തിയാലുള്ള നീതീകരണമല്ല, വിശ്വാസത്താലുള്ള നീതീകരണം. അതാണ് പൗലോസ് അപ്പോസ്തലൻ പറയുമ്പോൾ നീതീകരണം പ്രാപിച്ച വ്യക്തിയുടെ, അത് ശ്രദ്ധിക്കണം, പ്രവൃത്തിയാലുള്ള വിശ്വാസം അല്ല, പ്രവൃത്തിയുടെ ആവശ്യമാണ് യാക്കോബ് പറയുന്നത്. അപ്പൊ വിശ്വാസം പ്രാപിച്ച, വിശ്വാസത്താൽ നീതീകരണം പ്രാപിച്ചിരിക്കുന്ന വ്യക്തി ദൈവസഭയിൽ എങ്ങനെയാകണം, ദൈവസഭ എങ്ങനെയാകണം, അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യമുണ്ട്. മോടിയോടി ഒരുവൻ വന്നാൽ അവനോട് സുഖേന ചയറിലിരിക്കാൻ പറയരുത്, താഴെ ഇരിക്കാൻ, ഒരുവൻ ദരിദ്രൻ വന്നാൽ താഴെ ഇരിക്കാൻ പറയരുത്. ഈക്വാളിറ്റി, തുല്യതയുടെ ആവശ്യകതയെ കുറിച്ച് യാക്കോബ് പറയുന്നു, നാവിനെ കുറിച്ച് പറയുന്നു. പ്രാക്ടിക്കൽ ജീവിതത്തിൽ, പ്രായോഗിക ജീവിതത്തിൽ നാം എങ്ങനെയായിരിക്കണമെന്ന് ഈ ദൈവദാസൻ യാക്കോബ് അപ്പോസ്തലൻ, യേശുവിന്റെ ശിഷ്യനായ യാക്കോബ് അപ്പോസ്തലൻ കൃത്യമായി ഈ 5 അധ്യായങ്ങളിലായിട്ട് ഓർപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതിനകത്ത് തന്നെ ദാസൻ എങ്ങനെയായിരിക്കണം, യജമാനൻ എങ്ങനെയായിരിക്കണം, ഭാര്യ എങ്ങനെയായിരിക്കണം, ഭർത്താവ് എങ്ങനെയായിരിക്കണം, ദൈവസഭ എങ്ങനെയായിരിക്കണം, ഒരു ഇടയൻ എങ്ങനെയായിരിക്കണം, ഈ വസ്തുതകളെല്ലാം പറഞ്ഞ് അവസാനിപ്പിച്ചതിന് ശേഷം ഒരു കൺക്ലൂഷനായിട്ട് 13 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ അവസാനിപ്പിക്കുന്ന ഭാഗമാണ്. എന്താണ് പ്രാർത്ഥന, പ്രാർത്ഥനയുടെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്, പ്രാർത്ഥനയുടെ പ്രാധാന്യം എന്ന് പറയുന്നത്. ഈ പ്രാർത്ഥനയിൽ തന്നെ 5 ഘടകങ്ങൾ 13 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ 6 വാക്യങ്ങളിൽ 7 പ്രാവശ്യം പ്രാർത്ഥന, പ്രാർത്ഥന, പ്രാർത്ഥിച്ചപ്പോൾ പ്രാർത്ഥന എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തന്നെ പ്രാർത്ഥനയുടെ ആവശ്യകത, അത് ആത്മാവിന് വേണ്ടി, ദേഹത്തിന് വേണ്ടി, ദേഹിക്ക് വേണ്ടി, ഒന്നുകൂടെ പറയാം, നമ്മൾ കാണുന്നത് പുറമേയുള്ള ശരീരത്തിനും ഭൗതിക ആവശ്യത്തിനും വേണ്ടി മാത്രമല്ല, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ സൗഖ്യം കിട്ടേണ്ടത് പുറമേയുള്ള ശരീരത്തിന്, അകമേയുള്ള ദേഹിക്ക്, അതിനകത്തുള്ള ആത്മസൗഖ്യം വരെ എങ്ങനെ കിട്ടുന്നു എന്ന്, എങ്ങനെ പ്രാപിക്കുന്നു എന്ന്, എന്തുകൊണ്ട് പ്രാർത്ഥനയ്ക്ക് മറുപടിയില്ല എന്ന്, പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കണമെങ്കിൽ എങ്ങനെ പ്രാർത്ഥന ചെയ്യണമെന്ന് ഇതോർപ്പിക്കുന്നതാണ് 13 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. അതിനകത്തെ ആ പ്രാർത്ഥനയുടെ 5 കാര്യങ്ങൾ കഴിഞ്ഞ 7 ദിവസമായിട്ട് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നു. 1 പറയുന്നു, കഷ്ടമനുഭവിക്കുന്നവർ പ്രാർത്ഥിക്കട്ടെ. അപ്പൊ ഇന്ന് 20-ാം സങ്കീർത്തനം നമ്മൾ വായിച്ചപ്പോഴും ഇത് തന്നെ എഴുതിയിട്ടുണ്ട്, കഷ്ടകാലത്ത് ഉത്തരമരുളുന്ന ദൈവം. ഇപ്പൊ ഈ കേട്ട സാക്ഷികളിലെല്ലാം ആ സാക്ഷ്യത്തിന്റെ അവസാനം, യു കെ ചാൻ പറഞ്ഞപ്പോഴും പീതശാൻ പറഞ്ഞപ്പോഴും സൈസാൻ പറഞ്ഞപ്പോഴും എല്ലാം നിങ്ങളുടെ പ്രാർത്ഥനയാണ് നിർത്തിയത്. അപ്പൊ പ്രാർത്ഥനയ്ക്കൊരു ഉത്തരമുണ്ടെന്ന് ദൈവവചനവും ദൈവമക്കളും ഇന്നത്തെ വാഗുണ്ട് സാക്ഷ്യം പറയുമ്പോൾ ഈ വചനം ഒന്നുകൂടി ഉറപ്പിക്കുകയാണ്. നിങ്ങളെ കഷ്ടമനുഭവിക്കാൻ പ്രാർത്ഥിക്കട്ടെ. 20-ാം സങ്കീർത്തനം പറയുന്നു, കഷ്ടകാലത്ത് ഉത്തരമരുളുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. കഷ്ടകാലത്ത്,
കർത്താവ് നമുക്ക് ഉത്തരമരുളും. വേദനയിൽ രോഗത്തിലാകട്ടെ പ്രയാസത്തിലാകട്ടെ പ്രതിസന്ധി ഉണ്ടാകത്തില്ലെന്നല്ല, ഉണ്ടാകുമല്ലോ. അതുകൊണ്ടല്ലേ ഇവിടെ യാക്കോബ് പറയുന്നത് കഷ്ടകാലത്ത് ഉത്തരമരുളുന്ന ദൈവം. ഒന്നാമത്തേത് കഷ്ടം അനുഭവിക്കുന്നവർ പ്രാർത്ഥിക്കട്ടെ. അത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചിന്തിച്ചു. ആ കഷ്ടം എന്ന് പറയുമ്പോൾ ശാരീരിക കഷ്ടമുണ്ട്, പുറമേയുള്ള ഈ രോഗങ്ങൾ മാത്രമല്ല പറയുന്നത്, ആത്മാവിലുള്ള ഞരക്കങ്ങളുണ്ട്, ദേഹിയുടെ വേദനയുണ്ട്, ചിന്താമണ്ഡലത്തിന്റെ അസ്വസ്ഥതയുണ്ട്. ഈ കഷ്ടമെല്ലാം കഷ്ടങ്ങളാണ്. ഒന്നാമത്തേത് അത് കഷ്ടം അനുഭവിക്കുന്നവർ പ്രാർത്ഥിക്കട്ടെ. രണ്ടാമത്തെ ഭാഗം കണ്ടു, നിങ്ങളുടെ ഒരുവൻ രോഗിയായി കിടക്കുന്ന നിങ്ങൾ സഭയിലെ മൂപ്പന്മാരെ വരുത്തട്ടെ, അവരെണ്ണ ഊശി അവന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. അവൻ എഴുതിയിരിക്കുന്ന വാക്ക് പ്രാർത്ഥനയുടെ രണ്ടാമത്തെ ഘടകം വിശ്വാസത്തോടുകൂടിയുള്ള പ്രാർത്ഥന ദീനക്കാരനെ എഴുന്നേൽപ്പിക്കും. രണ്ടാമത്തെ പോയിന്റ് വിശ്വാസത്തോടുകൂടിയുള്ള പ്രാർത്ഥന ദീനക്കാരനെ എഴുന്നേൽപ്പിക്കും. ആ ദീനം ശരീരത്തിന്റെ ദീനം മാത്രമല്ല, ചിന്താകുലമായ ആത്മാവിന്റെയും ഈ ആത്മാവിന്റെ ദാരിദ്ര്യവും ഈ വിശ്വാസത്തോടു കൂടിയുള്ള പ്രാർത്ഥന. ഇതിനകത്തൊന്ന് ഞാൻ ആവർത്തിച്ച് പറയുന്നു, അതുകൂടെ പറയുന്നു. വിശ്വാസത്തോടുള്ള പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ 33 പ്രാവശ്യം പുതിയ നിയമത്തിൽ എഴുതിയിട്ടുള്ള വാക്കുണ്ട്. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, ദൈവത്തിൽ വിശ്വസിച്ചു, ദൈവത്തിൽ വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കിട്ടു. അപ്പൊ നീതിയായി കണക്കെടുത്ത് എന്താണെന്നറിയാമോ? വസ്തുവിലോ വസ്തുതയിലോ വിശ്വസിക്കുന്നതല്ല, വ്യക്തിയിൽ വിശ്വസിക്കുന്നത്. ഏത് വ്യക്തിയിലാണ്? ഇന്ന് വായിച്ച സംഗീതത്തിൽ ഒന്നുകൂടെ പറയാം. ചിലർ രഥങ്ങളിൽ ആശ്രയിച്ചു, ചിലർ കുതിരകളിൽ ആശ്രയിച്ചു, ചിലർ വസ്തുതകളിൽ ആശ്രയിച്ചു, ചിലർ വസ്തുക്കളിൽ ആശ്രയിച്ചു, ചിലർ ജോലിയിൽ ആശ്രയിച്ചു. അടുത്ത വാക്യം പറയുന്നു, അവർ കുനിഞ്ഞ വീണുപോയേ, എങ്കിലോ യഹോവയിൽ ആശ്രയിക്കുന്നവരോ അവർ എന്നേക്കും നിലനിൽക്കുന്ന സിയോൻ പർവ്വതം പോലെയാകുന്നു. രക്തത്താൽ ജയമെടുക്കുന്നു. ആരെ വിശ്വസിക്കണം? പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ഞാൻ ആരെ വിശ്വസിക്കുന്നു എന്ന് എനിക്കറിയാം, അവൻ എന്റെ ഉപനിധി, അന്ത്യം വരെ കാക്കുവാൻ ശക്തനാ. അപ്പോ ആ കാര്യം, വിശ്വസിക്കുന്നത് വസ്തുവിനെയല്ല. ഈ കണ്ണടച്ചു പിടിച്ചിട്ട് നിങ്ങൾ കാറ് കണ്ട്, വീട് കണ്ട്, ഇത് കണ്ട്, ഇതല്ല വിശ്വസിക്കുന്നത്. അബ്രഹാം പറയുന്നു, വാഗ്ദത്തം ചെയ്തവൻ നിവർത്തിപ്പാൻ ശക്തനാണെന്ന്. 33 പ്രാവശ്യം പറയുന്ന വാക്ക്, എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ഏത് വിശ്വാസമാ? ഞാൻ ആരെ വിശ്വസിക്കുന്നു എന്ന് എനിക്കറിയാം, അവൻ എന്റെ ഉപനിധി. നമ്മൾ വസ്തുവിലല്ല, വ്യക്തിയിലല്ല വിശ്വസിക്കുന്നത്. ഈസ്റ്റേൺ മിസ്റ്റിക്കൽ റിലിജിയൻ, ഈ കിഴക്കിന്റെ ഗൂഢമതം പറയുന്നത്, ബുദ്ധമതം പറയുന്നത്, നിങ്ങൾ കണ്ണടയ്ക്ക് ഒന്ന് കാണ്, കണ്ടിട്ട് അതിനെ കിട്ടി എന്ന് വിശ്വസിക്കുക അല്ല, അതിനെ വിശ്വസി പ്രാർത്ഥിക്കുമ്പോൾ ലഭിച്ചു എന്ന് വിശ്വസിക്കണം. പക്ഷേ ലഭിക്കുന്ന വസ്തുവിലല്ല, വസ്തുതയിലല്ല, മറിച്ച് ആരെയാണെന്നറിയുമോ? വാഗ്ദത്തം ചെയ്തവൻ, വാഗ്ദത്തം ചെയ്തവൻ, ആ ദൈവം വിളിച്ചവൻ, വിശ്വസ്തൻ, ദൈവത്തിൽ വിശ്വസിച്ചു. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു. ആ ദൈവത്തിന്റെ വ്യക്തിയില്, ആ വ്യക്തി കർത്താവില്, യേശു കർത്താവില്, പരിശുദ്ധാത്മാവില്, ത്രീ ഏക ദൈവത്തില്, പിതാവായ ദൈവത്തില്, ഇതത്രേ നമ്മുടെ വിശ്വാസം. വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന ദീനക്കാരനെ സൗഖ്യമാക്കും. രണ്ടാമത്തെ ഘടകം താഴോട്ട് വായിക്കുമ്പോ കാണുന്നു, അടുത്ത ഒരു പ്രാർത്ഥനയുടെ ഘടകം, നിങ്ങളിൽ ഒരുവൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ തമ്മിൽ തമ്മിൽ പ്രാർത്ഥിക്കും, പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അവരോട് ക്ഷമിക്കും, ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിക്കട്ടെ. ഇത് അടുത്ത ഘടകമാണ്, ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിക്കട്ടെ. ഇതിനെ മറ്റൊരു തരത്തിൽ നമുക്ക് പറയാം, മധ്യസ്ഥ പ്രാർത്ഥന എന്ന് പറയാം, അല്ലെങ്കിൽ പക്ഷപാത പ്രാർത്ഥന എന്ന് പറയാം. മോശ ദൈവജനത്തിന് വേണ്ടി ഇടിവൻ നിന്നതുപോലെ, തിമൊഥെയൊസ് 2 ലേഖനം 2:1-2 വാക്യങ്ങൾ പറയുന്ന പോലെ, സകല മനുഷ്യർക്കും വേണ്ടി, ആർക്കൊക്കെ? സകല മനുഷ്യർക്കും, രാജാക്കന്മാർക്കും വിശേഷ രാജാക്കന്മാർക്കും അധികാരസ്ഥന്മാർക്കും വേണ്ടി എപ്പോഴും ജാഗരിക്കുകയും യാചനയും പ്രാർത്ഥനയും കഴിപ്പിൻ. ഇത് യഹോവയ്ക്ക് പ്രസാദമല്ലോ? ദൈവത്തിന് പ്രസാദമുള്ള, ദൈവത്തിന് പ്രസാദമുള്ള പ്രാർത്ഥന, മധ്യസ്ഥ പ്രാർത്ഥന. നമ്മൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനേക്കാളും, നമ്മൾ നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനേക്കാളും, അത് നമ്മൾ വായിച്ചില്ലേ, ഈയോബ് സഹോദരന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, ദൈവം ഈയോബിന്റെ സ്ഥിതിക്ക് ഭേദം വരുത്തി. ഈയോബ് സഹോദരന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, ദൈവം ഈയോബിന്റെ സ്ഥിതിക്ക് ഭേദം വരുത്തി. അതാണ് മധ്യസ്ഥത പ്രാർത്ഥന, അല്ലെങ്കിൽ പക്ഷപാത പ്രാർത്ഥന, ഒരുവിന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിക്കട്ടെ എന്ന് പറയുന്നത്. ഇനി 4 പോയിന്റാണ്, നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന ഏറെ ഫലിക്കുന്നു. ഞാൻ ആ നീതിമാൻ എന്ന് സംസാരിക്കണമെന്ന് വിചാരിച്ചു, പക്ഷെ ഇന്നലെ റോക്കിലൂടെ തന്നെ കൃത്യമായി പറഞ്ഞു, നമ്മൾ നീതി ചെയ്തിട്ടല്ല, മറിച്ച് ദൈവം നമ്മളെ നീതിമാന്മാരാക്കിയതാ. നമ്മുടെ പ്രവൃത്തിയൊക്കെ കറവറിന്റെ തുണിക്ക് പോലെയാ. 3:24 റോമാലേഖനം പറയുന്നു, നന്മ ചെയ്യുന്നവൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവതേജസ് നഷ്ടപ്പെടുത്തി. എന്നാൽ യേശുവിന്റെ രക്തത്താലുള്ള ആ മറക്കല്, ആ പാപത്തിന്റെ കഴുകല്, നമ്മൾ പാപിയായി ഇന്നപ്പോൾ തന്നെ നമ്മൾ നീതിമാന്മാരാക്കി.
അങ്ങനെ നീതിമാന്മാരാക്കിയ നീതിമാന്മാരായതല്ല ആക്കിയ ഈ നീതിമാന്മാർ ഈ നീതിമാന്റെ അങ്ങനെയാണെങ്കിൽ എന്റെ മുൻപിലിരിക്കുന്ന പ്രിയ യു കെ ചായന് പ്രിയ രജി ജോയ് ബ്രദർ പ്രിയ സനി ചായന് ബാക്കി എല്ലാവരും പ്രിയ റോക്കി ബ്രദർ നിങ്ങളെ കുറിച്ച് കർത്താവ് പറയുന്നു ഈ കുടുംബങ്ങളെ കുറിച്ച് കർത്താവ് പറയുന്നു നിങ്ങളുടെ പുണ്യപ്രവർത്തി കാരണമല്ല മറിച്ച് ദൈവം നിങ്ങളെ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെ നീതിമാന്മാരാക്കിയത് കൊണ്ട് ഇന്ന് പറയുക നീതിമാന്മാരായ ദൈവസഭയെ നീതിമാന്മാരുടെ കൂട്ടമേ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് പ്രാർത്ഥിക്കാമോ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് വളരെ ഫലമുണ്ട് നീതിമാന്റെ ശ്രദ്ധയോടെ പ്രാർത്ഥന ഏറെ ഫലിക്കുന്നു അല്ലെങ്കിൽ വളരെ ഫലിക്കുന്നു ട്രാൻസ്ലേഷനിൽ ഏറെ എന്നോ വളരെ എന്നോ ഉണ്ടാകും ഏറെ ഫലിക്കുന്നു അല്ലെങ്കിൽ വളരെ ഫലിക്കുന്നു ഇത് നമ്മുടെ മെറിറ്റ് അല്ല ദൈവം നമുക്ക് തന്നിരിക്കുന്ന മെറിറ്റാണ് നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു ശ്രദ്ധ എന്ന് പറയുന്നത് നമ്മൾ ഏകാഗ്രതയെന്നോ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ദൈവത്തിലുള്ള കോൺസെൻട്രേഷൻ കുറച്ച് സമയം മാത്രമേ ഉള്ളൂവെങ്കിലും 10 മിനിറ്റ് ആരാധനയുള്ളെങ്കിലും 10 മിനിറ്റ് ദൈവമായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കണം അതിനാണ് കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ വിശദമായിട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ഓർപ്പിച്ചല്ലോ ആ ആ ശ്രദ്ധ ആ മറ്റേ പറഞ്ഞ സ്യൂഡോ ലിസണിംഗ് അല്ല നമ്മുടെ ഈ കപട ശ്രദ്ധയല്ല പാർഷ്യൽ ലിസണിംഗ് അല്ല ആക്റ്റീവ് ലിസണിംഗ് കഴിഞ്ഞ ദിവസം ഓർപ്പിച്ചതുപോലെ തന്നെ ആക്റ്റീവ് ലിസണിംഗ് കർത്താവുമായിട്ടുണ്ടാകട്ടെ ഇതാണ് നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന ഏറെ ഫലിക്കുന്നു ഈ ഭാഗങ്ങൾ നമ്മൾ ചിന്തിച്ചതാ ഇവിടെ ക്ലോസ് ചെയ്തിട്ട് അവസാന ഭാഗം ഇന്നത്തെ ഭാഗത്തിലേക്ക് ചിന്തിക്കുക 17-18 വാക്യങ്ങൾ അതാണ് ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു അവൻ മഴ പെയ്യാതിരിക്കാൻ പ്രാർത്ഥിച്ചു 3 സംവത്സരവും 6 മാസവും ദേശത്തും മഴ പെയ്തില്ല പിന്നെ അവൻ മഴയ്ക്ക് വേണ്ടി ദൈവത്തോട് അപേക്ഷിച്ചു ആകാശത്തു നിന്ന് ദൈവം മഴ അയച്ചു ദേശത്ത് ധാന്യം വിളഞ്ഞു ഇതാണ് 17-18 വാക്യങ്ങളുടെ സംക്ഷിപ്ത രൂപം ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു ഇവിടെ ഇരിക്കുന്ന ഈ സന്ദേശം കേൾക്കുന്ന ഇന്ന് ആരാധനയ്ക്ക് വന്നിരിക്കുന്ന ദൈവത്തിലെ നീ ഒരു സൈഡിൽ ഒരു ത്രാസിൽ നിന്നാൽ നീ സമം ഏലിയാവ് നമ്മളും ഏലിയാവും തുല്യരാണ് ഒരു സൈഡിൽ ഞാന് ഒരു സൈഡിൽ ഏലിയാവ് ഞാനും ഏലിയാവും തുല്യരാ ഇവിടെ എന്റെ മുമ്പിൽ വെക്കുന്ന കർത്താവിന്റെ ദാസിയെ നീയും ഏലിയാവും തുല്യരാ ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങൾ രാജാക്കന്മാരുടെ പുസ്തകം 17-18-19 അധ്യായങ്ങൾ ഈ 3 അധ്യായങ്ങളിലാണ് ഏലിയാവിനെ കുറിച്ച് വിശദമായിട്ട് പറഞ്ഞിരിക്കുന്നത് വളരെ വിശദമായിട്ട് പറഞ്ഞിരിക്കുന്നത് ഞാൻ ആ ഭാഗത്തൂടി ഒന്ന് കടന്നുപോയി ഇത് എന്നോട് കർത്താവ് സംസാരിച്ചതാണ് നിങ്ങൾക്ക് ആരെങ്കിലും സംസാരിച്ചില്ലെങ്കിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്നോട് കർത്താവ് സംസാരിച്ചതാ ഏലിയാവിന്റെ ഗുണങ്ങളും ഏലിയാവിന്റെ 3 ഗുണങ്ങൾ ഏലിയാവിന്റെ 3 ദോഷങ്ങൾ ഏലിയാവിന്റെ 3 പ്രാർത്ഥനകൾ ഏലിയാവിന്റെ 3 അഭിഷേകങ്ങൾ ഇതാണ് പറയാൻ പോകുന്നത് ഏലിയാവിന്റെ 3 ഗുണങ്ങൾ ഏലിയാവിന്റെ 3 ദോഷങ്ങൾ ഏലിയാവിന്റെ 3 അഭിഷേകങ്ങൾ ഏലിയാവിന്റെ 3 പ്രാർത്ഥനകൾ ഇതാണ് നമ്മൾ അല്പനിമിഷങ്ങൾ ചിന്തിക്കാൻ പോകുന്നത് ഏലിയാവ് നമുക്ക് സമ സ്വഭാവമുള്ള മനുഷ്യനായിരുന്നു ചിന്തിക്കണേ ഏലിയാവ് നമുക്ക് സമ സ്വഭാവമുള്ള മനുഷ്യനായിരുന്നു ആദ്യം ഇതുവരെ ഏലിയാവിനെ കണ്ടിരിക്കുന്നതിൽ ഞാൻ വ്യത്യസ്തമായ ഒരു ചിന്ത നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയായിരുന്നു നമ്മളെല്ലാം ഏലിയാവ് ധീരനാണ് നമ്മുടെയെല്ലാം ഏലിയാവ് കർമ്മപർവ്വത്തിൽ തീയിറക്കിയവനാ നമ്മുടെയെല്ലാം ഏലിയാവ് ആകാശത്ത് നിന്ന് മഴ പെയ്യച്ചവനാ പക്ഷെ അതിന്റെ കൂടെ ഒരു സംഭവം ഉണ്ട് ചൂരച്ചെടി കിടന്നതും കൂടെ അത് നമ്മൾ ചൂരച്ചെടി കിടന്ന് മാത്രമേ പറയാറുള്ളൂ പക്ഷെ ഞാൻ കണ്ടെത്തിയ 1-2 കാര്യങ്ങൾ അത് എൻ്റെ ഉള്ള ബന്ധത്തിലാണ് നിങ്ങളത് ഏറ്റെടുത്താലും ഇല്ലെങ്കിൽ എനിക്ക് കുഴപ്പമില്ല നിങ്ങളത് ടച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ഏറ്റെടുത്തോളൂ ഒന്ന് ഞാൻ പറയുന്നത് ഇസബേൽ എന്ന ഒരു പെണ്ണിന്റെ മുമ്പിൽ പേടിച്ചോടി 1-ാമത്തേത് ഭയപ്പെടുന്ന ഫോബിയ എന്ന് അതിന് പറയുന്നത് ഭയപ്പാടുള്ള ഏലിയാവ് ഈ ഭയപ്പാട് എന്ന് പറയുമ്പോൾ ഒന്നുകൂടി വിശദീകരിച്ച് പറയാം ഇസബേല് പറഞ്ഞു കഴിഞ്ഞപ്പോ ഇസബേലിന്റെ വാക്കിന്റെ മുൻപിൽ ഭയപ്പെട്ട് ഓടിയ ഏലിയാവ് അത് അതിനെ ഭയപ്പെട്ട് ഓടിയതിന് പ്രശ്നമില്ല ഇവിടെ ഒന്ന് ചിന്തിക്കണം ഒന്ന് നിർത്തി ചിന്തിക്കണം ഈ ഭയപ്പാടിന്റെ ഡ്രോബാക്ക് എവിടെയാണെന്നറിയാമോ ഈ കർമ്മയിൽ തീയിറക്കിയപ്പം ആവേശമുണ്ടായിരുന്നു ഈ 450-800 തല വെട്ടി 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 വിഴിക്കുമ്പോൾ അവിടെ ഭയങ്കര ധീരമായിട്ടുള്ള സുവിശേഷമോ ഇങ്ങനെ ശക്തമായിട്ടുള്ള സുവിശേഷമോ ആവേശത്തോടെയുള്ള ഒരു ഏലിയാവ് മഴ പെയ്യിക്കുമ്പോൾ ഈ ആവേശമുണ്ടായിരുന്നു ഈ ഏലിയാവിന് എന്താ പറ്റിയെന്നറിയാമോ ഈ സ്ത്രീയുടെ മുമ്പിൽ ഭയം ചകുതനായിട്ട് ഓടിപ്പോകുക ഒരുപക്ഷെ ദൈവത്തിന്റെ ഹിതമാണ് പക്ഷേ ഇവിടെ ഈ ഭയപ്പാട് എങ്ങനെയുണ്ടായി ഞാൻ പലപ്പോഴും ഞാൻ വായിച്ചിട്ട് എനിക്ക് മനസ്സിലാകുന്നില്ല ഞാൻ പിന്നെയും ചിന്തിച്ചു എന്തുകൊണ്ടാണ് ഭയപ്പാട് ഉണ്ടായേ ആ കർമ്മേലിന്റെ മുകളിൽ 450 വെട്ടിയതല്ല വെട്ടിയിട്ട് ഇസബേല് പറയുമ്പോ ഇസബേലിന്റെ മുമ്പിൽ ഓടിപ്പോകുന്ന ഏലിയാവ് ഇതൊന്നാമത്തെ കാര്യം കൊട്ടാരത്തിക്കാരി പറയാൻ മടിയുണ്ടായില്ല ഭയപ്പെടുന്ന ഏലിയാവ് ഇന്ന് പകലിൽ ഇവിടെ ഒന്ന് ഉറക്കാനായിട്ട് ഞാൻ ദൈവമക്കളോട് പറയുക
നമുക്ക് പലപ്പോഴും ജീവിതം, ഞാൻ പലപ്പോഴും ജനിച്ചിട്ടുണ്ട്, ഇവിടെ നിന്ന് പ്രാർത്ഥിച്ച് 7 ദിവസം 21 ഭയങ്കര ബലമാണ്, ഭയങ്കര ശക്തിയാണ്. ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അയാൾ വിടുതൽ പ്രാപിച്ചു. ഞാൻ ഒരു ഒരു നേരത്തെ പറഞ്ഞിട്ടുള്ളൊരു കാര്യം പറയാം കേട്ടോ. ജമ്മുകാശ്മീരിൽ ഞാൻ ഇങ്ങനെ സുവിശേഷമായിട്ട് പോയി, ഒരു സെമിനാരി പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ പോയി. അവിടെ ഇങ്ങനെ പോയി ഒരു അവിടെ പെട്ടെന്ന് ഒരൊറ്റ വാക്കിൽ ഞാൻ വേഗം പറയാം. അപ്പോൾ അവിടെ പോയി ഒരു കൊച്ചിന് വേണ്ടി ഒരു ഒരു ഭ്രാന്തി പിടിച്ചു, ഒരു ചെറുക്കനെ ഇങ്ങനെ വിളിച്ചുകൊണ്ട് വന്നു, അവനു വേണ്ടി പ്രാർത്ഥിച്ചു, അവനെ കർത്താവ് അങ്ങ് സൗഖ്യമാക്കി. അപ്പോൾ എനിക്ക് ഭയങ്കര ആവേശമായി. അപ്പോൾ ഒരു ഭയങ്കര ഭൂതപുതിരവുള്ളതാ ഈ ലഗ്യോലൊക്കെ പോലെ നമ്മൾ ബൈബിളിൽ വായിക്കുന്ന പോലെ സർപ്പത്തെ പോലെ എഴുകുകയൊക്കെ ചെയ്യുന്നത്. അവിടുത്തെ ഒരു പാസ്റ്റർ ഉണ്ട്, ആ പാസ്റ്റർ എന്നോട് പറഞ്ഞ് ഷൈദു തന്നെ പ്രാർത്ഥിക്കാൻ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ ഈ ആൾ സൗഖ്യമായി. സൗഖ്യമായി കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ആവേശമായി. പിറ്റേ ദിവസം വേറെ ഒരു സ്ഥലത്ത് ഇറങ്ങി, ഒരു സ്ഥലത്ത് ഇറങ്ങിപ്പോയപ്പോൾ, ഞാൻ ഇത് റെക്കോർഡ് ചെയ്യുന്നുണ്ട് വിശദമായിട്ട് പറയുന്നില്ല, ഇറങ്ങിപ്പോയപ്പം ഈ ഒരു സംഘടനയുടെ പ്രതിനിധി അദ്ദേഹം എന്നെ പിടിച്ചു. എൻ്റെ കൈ കുറേ ട്രാക്റ്റ് ഉണ്ടായിരുന്നു, മുജേ കോൺ ചുടായേക എന്ന് പറയുന്ന ട്രാക്റ്റ്. ആ ട്രാക്റ്റ് എല്ലാം കൂടെ എൻ്റെ ഒരു ബാഗിനകത്ത് നിന്ന് പിടിച്ചിങ്ങ് മേടിച്ചു, പിടിച്ച് മേടിച്ച് എൻ്റെ കണ്ണുമുമ്പിൽ വെച്ച് അതെല്ലാം കൂടെ വലിച്ചു കീറി. അപ്പോൾ ഇന്നലത്തെ ആവേശം റെക്കോർഡ് ചെയ്യാൻ ഞാൻ ഈ ട്രാക്റ്റൊക്കെ ആയിട്ട് പോയത്, പക്ഷെ വലിച്ചു കീറിയപ്പം എൻ്റെ ആവേശം എല്ലാം കെട്ടുപോയി. ഞാൻ യഥാർത്ഥമായിട്ട് പറയട്ടോ, ആ ആവേശം എല്ലാം കെട്ടുപോയി. ഞാൻ ഒറ്റയ്ക്ക് അവിടെ എങ്ങനെയെങ്കിലും അടി കിട്ടാതെ, എൻ്റെ കൂടെ ഒരു ബ്രദറുണ്ട്, പുള്ളി അങ്ങ് മാറിപ്പോയി. അപ്പം ഞാൻ ഇയാളെ പിടിച്ച് നിർത്തിയേക്കാം, എൻ്റെ ഷട്ടറിലെ കയറി അങ്ങ് പിടിച്ചു. അങ്ങനെ ഒരു പ്രാവശ്യം അങ്ങനെ ഒരു അനുഭവം എനിക്ക് ഉണ്ടായിട്ടുള്ളൂ. എൻ്റെ ഷട്ടേ കയറി പിടിച്ച് എൻ്റെ പട്ടൺസൊക്കെ അങ്ങ് പൊട്ടിപ്പോയി. അയാൾ അടിക്കുമെന്ന് ഉറപ്പാണ്. ഞാനിങ്ങനെ കർത്താവിനെ, എൻ്റെ കർത്താവിനെ അടികൊള്ളാതെ എന്ന് രക്ഷപ്പെട്ടു. അപ്പം ഞാൻ ചിന്തിക്കുന്നേ, ഇന്നലെ നടന്ന ആ സംഭവം, ഇന്നലെ കൈവച്ചപ്പോൾ സൗഖ്യമായതും, ഇന്നലെ കർത്താവിന് ഒന്നലെ ആൾക്കാർ വന്നതും, അവിടുന്ന് ഏകദേശം 10 പേരെ കണ്ട് രക്ഷിക്കും, ഇതെല്ലാം അങ്ങ് മറന്നു. ഇന്നലെ കർത്താവ് ഇതെല്ലാം അങ്ങ് മറന്നു, അവിടുന്ന് ഒന്ന് അടി കിട്ടാതെ പോയാൽ മതി. അങ്ങനെ പിടിച്ചു, പിടിച്ചിട്ട് എന്നോട് പറഞ്ഞു, നീ ഇതെന്താണെന്ന് ചോദിച്ചു. അപ്പൊ ട്രാക്റ്റാണ്, മുജേ കോൺ ചുടായേക, യേശുമസി, പരമേശ്വരൻ യേശുമസി എന്നൊക്കെ പറഞ്ഞു. അയാൾ എന്നെ വിടുന്ന ഭാവമില്ല, അയാൾ എന്നെ ഉടുപ്പേ പിടിച്ചിരിക്കുക, അയാൾ എന്നെ ഷട്ടേ പിടിച്ചിരിക്കുക. അയാളോട് ഞാൻ അയാളോട് ചോദിച്ചു, പിന്നെ ഞങ്ങളുടെ ദൈവമൊക്കെ ഷവ് ആണോ, ഹമാര പരമേശ്വരൻ ലാസ്റ്റ് എന്നൊക്കെ ചോദിച്ചു. കുറെ നേരം ചോദിച്ചിട്ട് അയാൾ ട്രാക്റ്റ് എല്ലാം മത്സരിക്കണം എന്ന് പറഞ്ഞു. ഇനി നിന്നെ ഇവിടെ കണ്ടേക്കരുന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, പൊന്നു സ്നേഹിത, ഞാൻ കാണത്തില്ലെന്ന് പറഞ്ഞു. പെട്ടെന്ന് പൊക്കോളം പറഞ്ഞു. ഞാൻ സെമിനാരി പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലം ഒരു 10-20 വർഷം മുമ്പുള്ള കാലം പറയുന്നത്. അപ്പൊ എനിക്ക് മനസ്സിലായി നമ്മളെ നിർത്തണമെങ്കിൽ നമുക്കുള്ള കൃപ പോരാ, ദൈവകൃപ വേണം. നമ്മളെ നിർത്തണമെങ്കിൽ ദൈവകൃപ വേണം. അവിടെ ഈ ഏലിയാവിനെ നമ്മൾ കുറ്റം പറയുന്നതിന് മുമ്പ് അങ്ങനെ ഒരു സാഹചര്യത്തിൽ കൂടി കടന്നു പോയിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം നമ്മൾ പറയുന്നതല്ല. ആ സാഹചര്യം പലപ്പോഴൊക്കെ നമ്മൾ കാണും, എന്തുകൊണ്ടാണ് ഈ മനുഷ്യൻ കർത്താവിന് വേണ്ടി നിൽക്കാത്തതെന്ന് തോന്നും. പ്രിയരെ, ചില സമയത്ത് നമുക്ക് പറ്റത്തില്ല. ഇന്ന് ആരോ പറഞ്ഞില്ലേ, ഇന്ന് സാക്ഷ്യം പറഞ്ഞില്ലേ, നിന്നതല്ല ദൈവം നിർത്തിയതാ, നിന്റെ കഴിവല്ല, നിന്റെ മിടുക്കല്ല, നിന്നെ ദൈവം നിർത്തുന്നതാ. ഏലിയാവല്ല, ഏത് കൃപ പ്രാപിച്ചവനും ദൈവസന്നിധിയിൽ നിൽക്കണമെങ്കിൽ, ലോകത്തിൽ നിൽക്കണമെങ്കിൽ ദൈവ കൃപയെ ആവശ്യമുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതിൽ ആ ഭാഗം പിടിക്കുക. ഒന്ന്, ഇസബേലിന്റെ മുൻപിൽ ഭയപ്പെട്ട് ഓടിയ ഏലിയാവ്. രണ്ടാമത്തെ ഒരു കാര്യം, രണ്ടാമത്തെ കാര്യം, ഇത് ഞാൻ എൻ്റെ കാര്യങ്ങളായിട്ട് പറയട്ടോ. രണ്ടാമത്തെ കാര്യം 18:27 അവിടെ ഒരു വാക്ക് ഇതിന് വായിക്കുന്നില്ല, ഞാൻ പെട്ടെന്ന് പറഞ്ഞു, വായിച്ച സമയം പോലും 18:27 അവിടെ ഈ ആളുകളെ കളിയാക്കുന്ന ഏലിയാവിനെ കാണാം, കളിയാക്കുന്ന ഏലിയാവ്. ഇവര് ഈ ബാബേലിന്റെ ബാലിന്റെ പ്രവാചകന്മാരും അശേര പ്രവാചകന്മാരോട് വന്ന് 850 പേര് യാഗം വീട്ടിലെ കാളയൊക്കെ വെച്ചിട്ട് ചുറ്റും നടന്നിട്ട് ഹോയ് ഹോയ് വിളിച്ചോണ്ട് നടക്കുക, നമ്മുടെ ഭാഷയെ പറഞ്ഞ ഹോയ് ഹോയ് വിളിച്ചോണ്ട് നടക്കുക. നടന്ന് വൈകുന്നേരമായപ്പം ഏലിയാവ് കളിയാക്കുന്ന ഒരു ഏലിയാവിനെ കാണാം, പരിഹസിക്കുന്ന ഏലിയാവ്. അങ്ങനെ തന്നെ ഏലിയാവ് അവരെ പരിഹസിച്ചു എന്നായിരിക്കുന്നത്, പരിഹസിക്കുന്ന ഏലിയാവ്. അത് ശരിയാണോ തെറ്റാണോ എനിക്കറിയത്തില്ല, പക്ഷേ അത് ഞാനിങ്ങനെ നോക്കിയപ്പം ഒരു ചിന്തകൻ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു, ആ ഭാഗം വായിച്ചാൽ ഏലിയാവ് ഒരു മലയാളിയാണെന്ന് തോന്നിപ്പോകുന്നു. മലയാളിയാണെന്നേ, ഈ മലയാളികളുടെ ഒരു പ്രത്യേകതയാണ് ഈ പരിഹസിക്കുക എന്ന് പറയുന്നത്. നമ്മൾ ചിന്തിച്ചു നോക്കിയേ, ഒരു കല്യാണത്തിന് നമ്മൾ ഇരിക്കുകയാണെന്ന് വിചാരിച്ചു, കല്യാണത്തിന് നമ്മൾ ഇരിക്കുകയാണെങ്കിൽ എത്ര നല്ല ഫുഡാണെങ്കിലും അതിനകത്തെ ചെറിയ മൈന്യൂട്ടാണ് ഒരു കുറവ് മലയാളികൾ കണ്ടുപിടിക്കും. എത്ര നന്നായി ഒരു പെണ്ണും ചെറുക്കൻ ഒരുങ്ങി വന്നാലും ഒരുങ്ങി വന്ന ഗുണമല്ല കാണുന്നത്, അതിനകത്ത് ഒരു കുറവ് കണ്ടുപിടിക്കും. ഈ ഒരു നേച്ചർ വെച്ചിട്ട് MD വാസുദേവൻ നായർ എഴുതിയിരിക്കുന്ന, ഞാൻ പറയാൻ പോകുകയില്ല, എഴുതിയിരിക്കുന്ന രേഖയില്ലാത്ത ചരിത്രം എന്ന് പറയുന്ന ബുക്കുണ്ട്, നിങ്ങൾ പലപ്പോഴും വായിച്ചിട്ടുണ്ടാകും. അതിന്റെ അവസാനത്തെ ഭാഗത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സെന്റൻസ് ഉണ്ടല്ലോ, ചങ്കെടുത്ത് കാണിച്ചാൽ ചെമ്പരത്തി പോവാന്ന് പറയുന്നത്. അതിനകത്ത് ഫ്യൂഡിനി എന്ന് പറയുന്ന ഒരു മജീഷ്യനും അഹമ്മദ് ബേൽ എന്ന് പറയുന്ന ഒരു മജീഷ്യനും, ഇങ്ങനെ രണ്ടു പേര് തമ്മിലുള്ള കോമ്പറ്റീഷനാണ്. ഫ്യൂഡിനി ഒത്തിരി ജസ്റ്റ് എന്ന് പറയാം. അതൊന്ന് പറഞ്ഞാൽ നമുക്ക് അതിന്റെ ആ MD വാസുദേവൻ നായർ എന്ന് പറഞ്ഞ മലയാളത്തിലെ സാഹിത്യകാരനാണ്, നിങ്ങൾ പലരും വായിച്ചിട്ടുണ്ടാകും. അദ്ദേഹം പറഞ്ഞ മലയാളികളെ കുറിച്ചുള്ള ഒരൊറ്റ വാക്ക് അവസാനത്തിൽ ഇങ്ങനെ സൂചിപ്പിക്കുന്നതാണ്. അപ്പൊ ഈ ഫ്യൂഡനി അമേരിക്ക വെച്ച് വലിയൊരു കോമ്പറ്റീഷൻ നടക്കുക, കോമ്പറ്റീഷൻ നടക്കുക. ഫ്യൂഡനി ഭയങ്കരമായിട്ട് കാര്യങ്ങൾ കാണിച്ചു. അതായത് ഈ മാന്ത്രിക പൂട്ടിനകത്ത് നിന്ന് ഇറങ്ങി വരുന്നത്, 16 പൂട്ടിട്ടിട്ട് അതിനകത്തൂടെ മന്ത്ര മജീഷ്യൻ ഇറങ്ങി വരുന്നത്, ആളെ അപ്രത്യക്ഷമാക്കുന്നത്, അങ്ങനെ കാണിച്ച് അവസാനം ഇയാൾ അവസാനത്തെ ഐറ്റം ഒരു കാറ് സ്റ്റേജ് കൊണ്ടുവന്ന് അപ്രത്യക്ഷമായിട്ട് കാണിച്ചു.
അപ്പോ അഹമ്മദ് ബേൽ എന്ന് പറഞ്ഞ ഈജിപ്ഷ്യൻ കെയ്റോയിലെ ആളായത് ഈജിപ്ഷ്യൻ വന്നിട്ട് ഇതിനേക്കാൾ കൂടുതൽ കാണിച്ചു, അതെല്ലാം നിസാരമായിട്ട് കാണിച്ചിട്ട് അവസാനമായിട്ട് കാണിച്ചു ഒരു കൊമ്പനാന, ഒരു കൊമ്പനാനെ സ്റ്റേജിൽ കൊണ്ടുവന്നിട്ട് അതിനെ അപ്രത്യക്ഷമാകുന്നത് കാണിച്ചു. ഇതാണ് ആ പുസ്തകത്തിന്റെ ആ സംഗ്രഹമാണ്, നിങ്ങൾ വായിച്ചിട്ടുണ്ടാകും. രേഖയില്ലാ ചേർത്തിട്ടുണ്ട് എം ഡി വാസുദേവൻ നായരുടെ. അപ്പൊ ഈ സംഭവം വായിച്ചു കഴിഞ്ഞപ്പോൾ മലയാളികളുടെ ഒരു കാര്യം അവർ എന്താ വെച്ചാൽ ലോകത്തിന്റെ ഒരു ചരിത്രമാണ് അതിനകത്തൂടെ അദ്ദേഹം കാണിക്കാൻ ശ്രമിക്കുന്നത്. അപ്പോ ഈ ഫ്യൂഡിനെ തോറ്റുപോയി, എന്നിട്ട് അഹമ്മദ് ബേലി ജയിച്ചു. അങ്ങനെ അജയ്യനായി ലോകത്തിലെ ഏറ്റവും വലിയ മജീഷ്യനായിട്ട് അഹമ്മദ് ബേലി വരികയാ. ഇത്രയും രേഖയുള്ള ചരിത്രം എന്ന് പറഞ്ഞ് അദ്ദേഹം ക്ലോസ് ചെയ്തിട്ട്, വായിച്ചിട്ടുള്ളവർക്കറിയാം, ക്ലോസ് ചെയ്തിട്ട് പിന്നെ താഴോട്ട് പറയുന്ന രേഖയില്ലാത്ത ചരിത്രം. ആ രേഖയില്ലാത്ത ചരിത്രത്തിൽ അങ്ങനെ വന്നിട്ട് പിന്നെ അദ്ദേഹം തിരിച്ചിങ് വന്നു. തിരിച്ചു വന്നിട്ട് ലോകം മുഴുവൻ അജയ്യനായിട്ട് പരാജയപ്പെടാത്ത മജീഷ്യൻ, ഇയാളുടെ പേര് അങ്ങനെയാ, പരാജയപ്പെടാത്ത മജീഷ്യൻ എന്നാണ് പറയുന്നത്. അങ്ങനെ പരാജയപ്പെടാത്ത മജീഷ്യനായിട്ട് കിഴക്കോട്ട് യാത്ര ചെയ്ത് സമുദ്രത്തിന്റെ തീരത്ത് വന്ന് ഒരു പ്രോഗ്രാം ചെയ്യുക. ആ പ്രോഗ്രാം ചെയ്യാനായിട്ട് ഭയങ്കര സ്റ്റേജ്. അവിടെ പ്രോഗ്രാം ചെയ്യാൻ വന്നപ്പോഴേ ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഞങ്ങളുടെ ഇവിടെ സ്വാമിയുണ്ട്. സ്വാമി അത് ആ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതാണ്, വേറെ മറ്റൊന്നായിട്ടും വിചാരിക്കരുത്, വേറെ ഒന്നായിട്ടും വിചാരിക്കില്ല, ആ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന അതുപോലെ ഞാൻ പറയുക, ഈ ഞങ്ങളുടെ സ്വാമിയുണ്ട്. സ്വാമി അന്തരീക്ഷത്തിൽ നിന്ന് ചാരമെടുക്കും, സ്വാമി ഇങ്ങനെ ശ്രദ്ധിക്കുമ്പോൾ ശിവലിംഗം ശ്രദ്ധിക്കും, സ്വാമിയുണ്ട്. ആളുകളെല്ലാം സ്വാമിയുടെ അടുത്തേക്ക് പോവുക. ഈ ടിക്കറ്റ് വെച്ചിട്ട് ഇവിടെ ആൾ വരാനില്ല, പുസ്തകത്തിലെ കാര്യം കേട്ടോ. അപ്പോൾ ആ പുസ്തകത്തിലെയാണ് അത് ഞാൻ ആവർത്തിച്ച് പറഞ്ഞ പുസ്തകത്തിലെയാണ് ആ രേഖയില്ലാത്ത ചരിത്രം എം ഡി വാസുദേവനായിരുന്നു. അപ്പൊ ഈ സ്വാമിയുടെ അടുത്തേക്ക് ആളുകൾ വന്നു, ഇവിടെ ആളില്ല. അവസാനം ഇദ്ദേഹം തട്ടിക്കൂട്ടി കുറെ ആളുകളെയൊക്കെ കൂട്ടി, ആളുകൾ ഇങ്ങനെ കേൾക്കാൻ വേണ്ടി വന്നു. അങ്ങനെ ടിക്കറ്റൊക്കെ 100 രൂപ വിലയുണ്ടായിരുന്നു, 100 രൂപ എന്നിവിടെ എഴുതിയിട്ടില്ല, 4-ൽ 1 100 രൂപ വിലയുണ്ടായിരുന്നു, 25 രൂപയാക്കി 4-ൽ 1 കുറച്ചു. കുറച്ച് ഇങ്ങനെ കൊണ്ടുവന്ന് ആ ടിക്കറ്റ് വില കുറച്ച് അവരെ കാണിക്കുക. ഇദ്ദേഹം കയറി ആദ്യത്തെ ഐറ്റം കാണിച്ചു, മാന്ത്രിക പൂട്ടൊക്കെ പറന്നു വന്നു. അപ്പോൾ അവിടെ നിന്ന് ഒരു ബിരുദൻ വിളിച്ചു പറഞ്ഞു, ഇത് ചുമ്മാ ട്രിക്കാ, അത് പൂട്ടൊന്നുമല്ല, അത് ചുമ്മാ ട്രിക്കാന്ന് പറഞ്ഞു. ആ അയാൾ ആകെ വേർത്ത് പോയി. ആദ്യമായിട്ടാണ് അയാൾ കയ്യടി കിട്ടാതെ പോയത്. രണ്ടാമത്തെ അദ്ദേഹം ഭയങ്കര സംഭവം കാണിച്ചു, ഒരു കയറിങ്ങനെ അന്തരീക്ഷത്തെ നിർത്തിയിട്ട് കയറിനകത്തൂടെ ഈ അങ്ങനത്തെ പുസ്തകത്തിലെ കാര്യം കേട്ടോ, ആ കയറിനകത്തൂടെ ഒരാൾ കയറി അപ്രത്യക്ഷമായി പോകുന്നത്, മേളിലോട്ട് പോയി പിന്നെ കാണാനില്ല. കയ്യടി കിട്ടുമെന്നാണ് വിചാരിച്ചേ, ആ നോക്കി നിന്നവര് പറഞ്ഞു, ഇത് ചുമ്മാ ജാടാ, നമ്മുടെ കണ്ണിൽ കിട്ടിയ ആ പുള്ളി നിൽക്കുന്നിടത്ത് മാത്രമല്ല, ഇത് ചുമ്മാ ജാടാ, അതൊരു കാര്യമില്ല. ഈ ബിരുദം വീണ്ടും പറഞ്ഞു. ഈ ഇദ്ദേഹത്തിന് അഹമ്മദ് ബേലിന്റെ സമനില തെറ്റിപ്പോയി, അദ്ദേഹം വിറയ്ക്കാൻ തുടങ്ങി. ആദ്യമായിട്ട് അനുയായികൾ കാണുന്നേ അദ്ദേഹം ഒരു സ്റ്റേജിൽ വിറയ്ക്കുന്നത്. തോൽവി എന്തെന്ന് അറിഞ്ഞിട്ടില്ലാത്ത ആള് ആദ്യമായിട്ട് തോൽവി അറിയുക. അദ്ദേഹം ഒരു കാര്യം ചെയ്തു, അദ്ദേഹം വാളെടുത്തിട്ട് തൻ്റെ നാക്ക് ഛേദിച്ച് ആ പുസ്തകത്തിൽ കേട്ടോ, നാക്ക് ഛേദിച്ചിട്ട് ആളുകളുടെ മുന്നിലോട്ട് കാണിച്ചു കൊടുത്തു. കാണിച്ചു കൊടുത്തപ്പോഴത്തേക്കും ആളുകളുടെ മുന്നിൽ കാണിച്ചു കൊടുത്തപ്പം ആ ഇതേ ആൾ വന്നിട്ട് പറഞ്ഞു, ഏ ഇത് ചുമ്മാ പ്ലാസ്റ്റിക്കിന്റെ നാക്ക്, ഇത് നമ്മളെ പറ്റിക്കുന്ന ബിരുദം പറഞ്ഞു, പ്ലാസ്റ്റിക്കിന്റെ നാക്ക്, അവിടെ എഴുതിയിരിക്കുന്ന ബിരുദനായി ബിരുദം പറഞ്ഞു, പ്ലാസ്റ്റിക് നാക്ക് ആരും വിശ്വസിക്കരുത്. അതുകൂടെ കയ്യടി കിട്ടാതെ പോയപ്പം ഈ അഹമ്മദ് ബേൽ ആകെ വിറച്ചു പോയിട്ട് അദ്ദേഹം ആദ്യമായിട്ടാണ് പരാജയപ്പെടുന്നത്. ജീവിതത്തിൽ ആദ്യമായിട്ട് പരാജയപ്പെടുന്നവർക്ക് വലിയ ബുദ്ധി, അതുകൊണ്ട് ആ കുഞ്ഞുങ്ങൾക്കെല്ലാം മേടിച്ചു കൊടുക്കരുതെന്ന് പറഞ്ഞ് ഇത് കേൾക്കണം, കുഞ്ഞുങ്ങൾക്കെല്ലാം മേടിച്ചു കൊടുക്കരുത്, അവർ പരാജയം അറിയണം, അവർ വേദന അറിയണം, അവർക്ക് കിട്ടാത്ത അറിയണം, തോൽവി അറിയണം. തോൽവി അറിയുന്ന കുഞ്ഞുങ്ങളെ സമൂഹത്തിൽ വിജയിക്കാനായിട്ട് പാകപ്പെടുത്തുള്ളൂ. ഒരിക്കലും തോൽവി അറിയാത്ത ഈ മനുഷ്യന് അത് സഹിക്കാൻ പറ്റിയില്ല. അയാൾ ചെയ്തെന്താണെന്നറിയാമോ, അവിടെ ഇരുന്ന് തൻ്റെ പടവാളെടുത്തിട്ട് തൻ്റെ മാറി പിളർന്നിട്ട് തൻ്റെ ഹൃദയം എടുത്ത് ചങ്കെടുത്തിട്ട് ഈ വലത്തെ കയ്യിൽ വെച്ചിട്ട് ജനത്തിൻ്റെ ഇടയിലേക്ക് ചോദിച്ചു, നിങ്ങൾക്ക് ഇത് വിശ്വസിക്കാൻ പറ്റുമോ? രക്തമൊഴുകിക്കൊണ്ടിരിക്കുന്ന അയാള് ആ ചങ്കെടുത്ത് കാണിച്ചിട്ട് ചോദിച്ചു, നിങ്ങൾക്ക് വിശ്വസിക്കും? ഈ ബിരുദം പറഞ്ഞു, നമ്മളൊക്കെ ഉപയോഗിക്കുന്ന വാക്ക്, ഏ ഇത് ചെമ്പരത്തി പൂവ, ഇത് ചുമ്മാ ചെമ്പരത്തി പൂവ, ഇത് ആടിന്റെ ചങ്ക എന്ന് പറഞ്ഞു, ആടിന്റെ ചങ്ക, ഇത് ചെമ്പരത്തി പൂവ എന്ന് പറഞ്ഞു. ഈ രക്തം മാറുന്ന ആ കഥയുടെ അവസാനം, രക്തം മാറുന്ന ആള് ഈ ബേൽ, അഹമ്മദ് ബേൽ അവിടെ വീണ് മരിക്കുന്നു. ആ രേഖയില്ലാത്ത ചരിത്രത്തിന്റെ അവസാനത്തെ പുസ്തകം വീണ് മരിക്കുന്നു. വീണ് മരിക്കുമ്പം അനുയായികള് മുമ്പേ അപ്രത്യക്ഷമായി ചെറുക്കനും അദ്ദേഹത്തിന്റെ അനുയായികളും വന്ന് ഈ ശവം അദ്ദേഹത്തിന്റെ കാലിലും തലയിലും പിടിച്ച് രക്തം മാറുന്ന അദ്ദേഹത്തിന്റെ ശവം എടുത്തുകൊണ്ട് വെളിയിലേക്ക് നടക്കുമ്പോൾ ഈ അനുയായി ഒരുത്തം ചോദിക്കുന്നു, ഇതേതാ സാറേ ഈ സ്ഥലം? അപ്പോൾ അദ്ദേഹം പറയുന്നു, ഈ സ്ഥലമാണ് ഇന്ത്യ. ഇന്ത്യയിൽ ഏതാ ഈ സ്ഥലം? അപ്പോൾ അദ്ദേഹം പറയുന്നു, ഇന്ത്യയിലെ ഈ സ്ഥലത്തിൻ്റെ പേരാ സമുദ്രത്തിൻ്റെ തീരത്തുള്ള കേരളം. ആ എം ഡി വാസുദേവൻ നമ്മുടെ എല്ലാവരുടെയും ഒരു വോയിസ് ആയിട്ടിരിക്കുന്ന ആളാണ്, അദ്ദേഹത്തെ അംഗീകരിക്കപ്പെടുന്ന അദ്ദേഹം പറയാണ്, ഇതാണ് കേരളം, ഇതാണ്. അപ്പോൾ അവരെ പറയുന്ന ഒരു കാര്യമുണ്ട്, ഇതാണ് നമ്മൾ എന്തൊക്കെ ചെയ്താലും ഏതൊക്കെ ചെയ്താലും മലയാളികളുടേതായ സ്വതസിദ്ധമായ
സ്വന്തമായി ഒരു സ്റ്റൈലുണ്ട്, ഒരു ശൈലിയുണ്ട്. അത് നമ്മൾ പറയാറില്ല, ഇങ്ങനെ പറയുന്ന ഒരു ഭാഷയാണ് ചങ്കടുത്ത് കാണിച്ചാൽ ചെമ്പരത്തി പോകുന്ന പറയുന്നത്. ഇതുപോലെ ഒരു ശൈലിയുണ്ട് ഈ ഇവിടെ. ആ അവഗണനയുള്ള ഒരു സ്റ്റൈലിലുണ്ടാകുമ്പോൾ പ്രിയരെ, ഇന്ന് ഞാൻ ഓർപ്പിക്കട്ടെ, നാം ചെയ്യുന്നത് എല്ലാം സ്നേഹത്തിൽ ചെയ്ത് നാം പരിഹാസയും നിന്ദവും ദുഷിയും ഏൽക്കുമ്പോൾ ഈ ലോകത്തിൽ നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ലോകം എന്നെ പകച്ചെങ്കിൽ നിങ്ങളെയും പകയ്ക്കും. ലോകം, ലോകത്തിൽ നിങ്ങൾ യോഗ്യന്മാരല്ല, ലോകത്തിൽ നിങ്ങൾക്ക് മാനം കിട്ടുമെന്ന് വിചാരിക്കരുത്. പച്ച മരത്തോട് ഇങ്ങനെ ചെയ്താൽ ഉണങ്ങിയ മരത്തോട് എന്ത് ചെയ്യും? ലോകം നിങ്ങളെ അഭിനന്ദിക്കുമെന്ന് വിചാരിക്കരുത്. പക്ഷെ ഒരു ഉറപ്പ് നാഥൻ തരുന്നുണ്ട്, ഒരു ഉറപ്പ് നാഥൻ തരുന്നുണ്ട്. ആ ഉറപ്പ് എന്താണെന്നറിയാമോ? ഒരു ഉറപ്പ് കർത്താവ് തരിക. ഉറപ്പ് എന്താണെന്നറിയാമോ? ഒന്ന്, ആ ഉറപ്പ് നമ്മുടെ അന്തരംഗത്തിൽ തരുന്നത്. ഉറപ്പ് കർത്താവ് നാഥൻ അന്തരംഗത്തിൽ തന്നെ നിങ്ങളെ കുറിച്ച് എല്ലാത്തിനെയും കളവായി പറയുമ്പോൾ പ്രതിഫലം വലുതാകുകൊണ്ട് സന്തോഷിപ്പീൻ. ഓർക്കണം ഓട്ടെ, ഞാൻ ഈ പറയുന്നത് രണ്ടാമത്തെ ഒരു ഭാഗമാണ് പറഞ്ഞത്. ഏലിയാവിന്റെ ഒരു ഡ്രോബാക്ക് ആയിട്ട് നിങ്ങൾക്കതില്ലെങ്കിൽ കുഴപ്പമില്ല, നിങ്ങളെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഞാൻ ഇങ്ങനെ ചോദിച്ചു, ശരിയാ, ഏത് കാര്യം എടുത്താലും നമ്മൾ ഒരു വാക്കൊന്നും പറയില്ലേ? ഒരു ഗുണത്തെ 10 ഗുണമുണ്ടെങ്കിൽ 10 ഗുണത്തെക്കാളേറെ ദോഷം കണ്ടുപിടിക്കും. ഇയാളെ ഇതിന്റെ ഒരു പ്രത്യേകത എന്താറിയാമോ? ഇവരെ തൂക്കിക്കൊല്ലാൻ പോവുക. നമ്മൾ നാട്ടിൽ പറയില്ലേ, തൂക്കിക്കൊല്ലുകയും തല്ലിക്കൊല്ലുകയും ഒന്നും ചെയ്യില്ല, തൂക്കിക്കൊല്ലുക വെടിവെക്കുക ഇവിടെ ചെയ്യരുന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഇവരെ കൊല്ലാൻ പോവുക, അല്പനിമിഷത്തിന് ശേഷം വാളുകൊണ്ട് വെട്ടിക്കൊല്ലാൻ പോവുക. വെട്ടിക്കൊല്ലാൻ പോകുന്നവരെ പരമാവധി ഒന്ന് കളിയാക്കി അവരെ ക്രൂരമായിട്ട്, ഒരാടിനെ കൊല്ലാൻ പോകുമ്പോൾ എത്രമാത്രം പറ്റുമോ അതുപോലെ കൊല്ലാൻ പോകുന്നവരെ പിന്നെ കളിയാക്കുന്ന ഒരു രണ്ടാമത്തെ നേച്ചർ. ഒന്ന്, ഏലിയാവിനെ കുറിച്ച് ഞാൻ കണ്ട എന്റെ സമസ്വഭാവം, ഇവിടെ നമ്മൾ പറയുന്ന സമസ്വഭാവമാണ് പറയുന്നത്. ഒന്നാമത്തെ സമസ്വഭാവം എന്ന് പറയുന്നത് ഇസബേലിന്റെ മുന്നിൽ പേടിച്ചോടിയ ഏലിയാവ്. രണ്ടാമത്തെ സമസ്വഭാവം എന്ന് പറയുന്നത് മറ്റുള്ളവരെ പരിഹാസം എന്ന് പറയുന്ന ഒരു കാര്യം. അത് ഏലിയാവിനുണ്ടാകണോ വേണ്ടയോ എന്നുള്ളതല്ല, ഇവൻ എന്തായാലും മരിക്കാൻ പോവുക. രണ്ടാമത്തെ ഉണ്ടോ ഇല്ലയോ, പക്ഷെ ഞാനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, നമ്മളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഉണ്ട് എന്ന് തോന്നാമെന്ന രണ്ടാമത്തെ സ്വഭാവം. മൂന്നാമതൊരു കാര്യമുണ്ട്, ആ കാര്യം കാണുന്നത് 19-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യത്തിലും 19-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യത്തിലുമാണ്. ഇവിടെ ഏലിയാവൻ, ഇവിടെ നമ്മൾ പലരും പ്രത്യേകിച്ച് ആത്മീക ഗോളത്തിലുള്ള ഒരു മൂന്നാമത്തെ ഒരു ഡ്രോബാക്ക് പറയാം. ഈ 19-ാം അധ്യായത്തിന്റെ 10-ൽ പറയുക, ദൈവത്തോട് സംസാരിക്കുക ഏലിയാവ്. സംസാരിക്കുമ്പോൾ ഏലിയാവ് പറയുന്നത് എന്താ അറിയോ? കർത്താവേ, പിതാവേ, ഞാൻ ഒരുവൻ മാത്രം ശേഷിക്കുന്നു, എന്നെ കൂടി അവർ കൊല്ലാൻ നോക്കുന്നു. അവരെല്ലാവരെയും ദൈവത്തിന് വേണ്ടി നിന്ന സകല പേരെയും അവർ കൊന്നു. ഞാൻ ഒരുവൻ മാത്രം ശേഷിക്കുന്നു, ഞാൻ ഒരുവൻ മാത്രം ശേഷിക്കുന്നു, എന്നെയും കൊല്ലാൻ പോകുന്നു. അവിടെ കർത്താവ് പറയുന്ന ഒരു കാര്യം എന്താ അറിയാമോ? 18-ാം വാക്യത്തിൽ കർത്താവ് പറഞ്ഞു, നിനക്ക് തെറ്റി മോനെ, നിനക്ക് തെറ്റിപ്പോയി. നീ പറഞ്ഞില്ലേ നീ ഒരുവനെ ഉള്ളെന്ന്, നീ ഒരുവനെ നീതിമാനുള്ളെന്ന്, നീ ഒരുവനെ ദൈവത്തിന് വേണ്ടി നിൽക്കുന്നുണ്ടെന്ന്? നിനക്ക് തെറ്റിപ്പോയി. നീ അറിയാതെ വേറെ ഒരു 7000 ദൈവത്തിന്റെ പ്രവാചകന്മാരായി ദൈവത്തിന് മുട്ടുപാലിന് മുട്ടുപടക്കാത്ത 7000 18-ാം വാക്യത്തിൽ ദൈവം ശേഷിപ്പിച്ചിട്ടുണ്ട്. പ്രൈസ് ദ ലോർഡ്. മൂന്നാമത്തെ ആ വേദഭാഗം ആ ഹൃദയത്തിനകത്ത് നിങ്ങൾ ശ്രദ്ധിച്ചോണം കേട്ടോ. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, കർത്താവെ ഞാൻ നല്ല മിടുക്കനാ. നിങ്ങൾ ആരെങ്കിലും ചിന്തിക്കുന്നില്ല, കുഴപ്പമില്ല, ഞാൻ സമം ഏലിയാവാണ് ഞാൻ ചിന്തിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറയാം, ഈ സന്ദേശം വെളിയിലൊക്കെ കേൾക്കുന്നവർ ഇങ്ങനെ തന്നെ എടുക്കണം, ഞാൻ സമം ഏലിയാവ്. ഞാൻ വായിച്ചപ്പോൾ പലപ്പോഴും ഞാൻ കർത്താവിനോട്, ഇന്നലെ രാത്രിയിൽ ഞാൻ കർത്താവിനോട്, കർത്താവെ ശരിയാ, ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ഞാൻ ഭയങ്കരമായിട്ട് ഫാസ്റ്റിംഗ് എടുക്കണം, ഞാൻ കൊള്ളാം, ഞാൻ മിടുക്കനാണ്, ഐ ആം ഓക്കെ, ബട്ട് അതേഴ്സ് ഓൾ ആർ നോട്ട് ഓക്കെ എന്ന് പറയുന്ന ഒരു നേച്ചർ ഉണ്ടല്ലോ. നമ്മൾ ശരിയാണ്, നമ്മൾ ശരിയാണ്, അല്ല, നമ്മൾ കൊള്ളാം, നമ്മൾ ഭക്തരാണ്, നമ്മൾ ആരാധിക്കും, നമ്മൾ പ്രാർത്ഥിക്കും, നമ്മൾ കൊള്ളാം, നമ്മൾ ആത്മീയ അല്ല. അല്ല, ഇവിടെ കർത്താവ് ഈ ഏലിയാവിന് അങ്ങനെ ഭാവമുണ്ടായിരുന്നു. ഏലിയാവൻ അറിയാതെ കർത്താവ് അവനെ പഠിപ്പിച്ചു കൊടുത്തല്ല മോനെ. ഏലിയാവേ 18-ാം വാക്യത്തെ പറയുന്നു, നീ അറിയാതെ നീ അറിഞ്ഞിട്ടില്ലായിരിക്കും, നിന്റെ അറിവിന്റെ പരിമിതി വെച്ചിട്ട് നീ പറയുന്നു നീയെ ദൈവത്തെ സേവിക്കുന്നുവെന്ന്. എന്നാൽ ഇത് ആരാധനയിൽ ഇരിക്കുന്നവര് അല്ലെങ്കിൽ ലോകത്തിൽ ആത്മീയ ഗോളത്തില് നീ അറിയാതെ തമ്പുരാനെ സേവിക്കുന്ന, തമ്പുരാനോട് പ്രാർത്ഥിക്കുന്ന, വലിയ പ്രാർത്ഥനക്കാരായിട്ട് തോന്നിയില്ലെങ്കിലും പ്രാർത്ഥിക്കുന്ന പലരും ഈ ലോകത്തിലുണ്ടാകാം. ഏലിയാവ് പ്രവാചകനാണ്, ഏലിയാവ് ദൈവത്തിന്റെ ഭക്തനാണ്. പക്ഷെ കർത്താവ് ഏലിയാവിനോട് പറഞ്ഞു, മോനെ നീ അറിയാതെ 7000 എണ്ണത്തെ ഞാൻ ശേഷിപ്പിച്ചിട്ടുണ്ട്, നീ അറിയാത്ത 7000 എണ്ണത്തെ. ഇത് 3 ഡ്രോബാക്സ് ഞാൻ ഒത്തിരിയുണ്ട്, ഇത് 3 എണ്ണമായിട്ട് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുക. ഈ ഒരു 3 ക്വാളിറ്റി ഇതുള്ളപ്പോൾ തന്നെ ഇന്ന് പകലിൽ ദൈവവൈദ്യം അങ്ങനെ ചിന്തിക്കണം. ഈ കുറവുകൾ വെച്ചുകൊണ്ടാണ് നമ്മളെ കർത്താവ് സ്വീകരിച്ചിരിക്കുന്നത്. ഈ കുറവ് വെച്ചിട്ടാണ് നമ്മളെ നീതിമാന്മാരാക്കിയത്. ഈ കുറവ് വെച്ചിട്ടാണ് രക്തം കൊണ്ട് നമ്മളെ കഴുകിയത്. കാട്ടൊലി വായിരുന്നപ്പോൾ തന്നെ
ഒലിവിനെ മാറ്റിയിട്ടല്ല ആ ഒലിവിന്റെ രൂപത്തിൽ നമ്മളെ കൊണ്ടുവന്ന് കർത്താവിന്റെ കൃപയാൽ മാറ്റിയെടുത്തു കാട്ടൊലിവിനെ അവിടുന്ന് ചെത്തി വെളിപ്പാക്കി അതിനെ പൊതിഞ്ഞു കെട്ടിയിട്ടല്ല കാട്ടൊലിവായിട്ട് എടുത്തുകൊണ്ട് വന്ന് നാട്ടൊലിവോട് ഒട്ടിച്ചു വെക്കുകയാണ് ചെയ്തത് ആ വെട്ടിയെടുത്ത കനിഗർഭത്തിൽ നിന്ന് ആ പാറയിൽ നിന്ന് കുഴിച്ചെടുത്ത കനിഗർഭത്തിലേക്ക് അവിടുന്ന് എടുത്തുകൊണ്ട് വന്ന് ആലയത്തിന്റെ കല്ലാക്കി മാറ്റുകയാണ് ചെയ്തത് ഇതിനെ പോളിഷ് ചെയ്ത് മൊസൈക്ക് ഇട്ട് പെയിന്റ് അടിച്ചിട്ടല്ല അതേപടി നമ്മളെ മാറ്റി മാറ്റിയെടുത്തപ്പം കർത്താവ് വിചാരിക്കുന്ന ഒന്നുണ്ട് മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കണം മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കണം ആരും അറിയാതെ നട്ട റോഡ് സൈഡിൽ നിൽക്കുന്ന മാവുണ്ട് അതിൽ ഫലം പ്രതീക്ഷിക്കുന്നില്ല പക്ഷേ വില കൊളുത്തു വാങ്ങിയ മാവ് വെള്ളമൊഴിച്ച് വളമിട്ട് വീടിനകത്ത് നിൽക്കുന്ന മാവ് ആ വീടിന്റെ മുറ്റത്ത് നിൽക്കുന്ന മാവ് അതിൽ നിന്ന് രുചിയുള്ള ഫലം പ്രതീക്ഷിക്കുന്നു പ്രൈസ് ദി ലോർഡ് അതാണ് ആ വെട്ടിയെടുത്ത് നമ്മളെ കൊണ്ട വെച്ചിരിക്കുമ്പോ നമ്മളെ കൊണ്ട വെച്ചിരിക്കുമ്പോ ഇനിയും ഏലിയാവിന്റെ മൂന്ന് പ്രത്യേകതകൾ പറയാം ഒന്ന് ഏലിയാവ് ആരാധനയ്ക്ക് വേണ്ടി ഇങ്ങ് വരിക ആരാധനയ്ക്ക് ഒത്തിരി പ്രത്യേകതയുണ്ട് മൂന്നെണ്ണം മാത്രം ഞാൻ പറയുന്നുള്ളൂ ആരാധനയ്ക്ക് വേണ്ടി വരുമ്പോ ആ വന്ന വഴി ആരാധന ഇങ്ങ് തുടങ്ങുകയല്ലായിരുന്നു ഏലിയാവിന്റെ മാത്രമുള്ള ബാക്കി എല്ലാവരും വ്യത്യസ്തമായ ഒരു പ്രത്യേകത എന്തറിയാമോ ഇടിഞ്ഞു കിടന്ന യാഗപീഠത്തിന്റെ കല്ലുകളെ എടുത്ത് പണിതു ഇടിഞ്ഞു കിടന്ന യാഗപീഠത്തിന്റെ കല്ലുകളെ എടുത്ത് പണിതു ഇന്ന് ആരാധനയ്ക്ക് ഇരിക്കുമ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോഴും കർത്താവേ നിന്റെ രക്തത്താൽ എന്നെ ഒന്ന് കഴുകണമേ എന്നെ ഒന്ന് ശുദ്ധീകരിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടെ ദൈവസഭയായി കുടുംബമായി ഏതു തരത്തിലായിരുന്നാലും ഇന്ന് ബിൻസി എന്ന് പറയുന്ന ഒരു സഹോദരി അദ്ദേഹത്തിന്റെ ഹസ്ബൻഡ് എനിക്ക് തോന്നുന്നു 36 വയസ്സെങ്ങാണ്ടേ ഉള്ളെന്ന് തോന്നുന്നു ഈ ലോകത്തിൽ മാറ്റപ്പെട്ട ശുശ്രൂഷകനായിരുന്നു ആ സഹോദരി ഫ്യൂണറൽ സർവീസിന് പറയുന്ന ഒരു സാക്ഷ്യമുണ്ട് ഞങ്ങള് ഒരുപാട് പ്രാവശ്യം ഞങ്ങൾ ഇന്ന് ജീവിതത്തിൽ ഒരു പ്രാവശ്യം പോലും പിണങ്ങിയിട്ടില്ല നല്ല പറഞ്ഞ പിണങ്ങിയിരുന്നിട്ടുണ്ട് ഒരുപാട് പ്രാവശ്യം പിണങ്ങിയിരുന്നിട്ടുണ്ട് പക്ഷെ പിണങ്ങിയിരിക്കുന്നെങ്കിലും 5 മിനിറ്റിനുള്ളിൽ ഞങ്ങൾ രമ്യതപ്പെട്ടു അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാം ഒരു ഭാര്യയും ഭർത്താവുമാണോ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാം അഥവാ ഉണ്ടാകുന്നില്ലെങ്കിൽ രണ്ടിലൊരാള് ഊമനോ ക്ഷീണനോ ആയിരിക്കണം ഉണ്ടാകാം പക്ഷെ ഉണ്ടാകുന്നതിലല്ല അവിടെ പരിഹരിക്കപ്പെടുന്നതിൽ ഒരു കുടുംബത്തിനകത്തുണ്ടാകാം ഒരു വ്യക്തിക്കകത്തുണ്ടാകാം നമ്മൾ ഈ ലോകത്തിലാണ് ജീവിക്കുന്നത് വ്യക്തിക്കകത്തുണ്ടാകാം ലോകത്തിൽ നിന്ന് എടുക്കണമേ നല്ല പറഞ്ഞത് പിശാച് കാണാതെ ഇവിടെ സംരക്ഷിക്കണമേ ഇതാ കർത്താവിന്റെ പ്രാർത്ഥന ഒരു സഭയ്ക്കകത്തുണ്ടാകാം ഒരു സമൂഹത്തിനകത്തുണ്ടാകാം ഒരു ആത്മീയ ഗോളത്തിനകത്തുണ്ടാകാം പക്ഷേ അത് വെച്ചുകൊണ്ടിരിക്കുന്നതിലല്ല അതിനെ ശുദ്ധീകരിച്ച് ഇന്ന് ആ പിടിഞ്ഞു കിടക്കുന്ന ഏത് ഭാഗമാക്കി നോക്കി അതിനെ പണിയുന്ന ദൈവത്തിലെ നിന്റെ പ്രത്യേകതയാ നീ സമം ഏലിയാവ് നിന്റെ പ്രാർത്ഥനയില്ല തീയിറങ്ങുന്നത് നിന്റെ പ്രാർത്ഥനയില്ല മഴ പെയ്യുന്നത് ഹല്ലേലൂയ പ്രത്യേകത ഒന്ന് തീ ഇറക്കിയ ഏലിയാവ് രണ്ടാമത്തെ ഏലിയാവിന്റെ പ്രത്യേകത തരാമോ കെരീത്തു തോട്ടില് വെള്ളം പറ്റിയില്ല അത് ഭയങ്കര സംഭവമായിട്ട് സോറി കെരീത്തു തോട്ടിലെ വെള്ളം പറ്റി കെരീത്തു തോട്ടിലെ വെള്ളം പറ്റിയപ്പോ ഇസ്രയേൽ മക്കളിലെ മൊത്തം പ്രത്യേകതയിൽ നിന്ന് ഒരു മാറ്റം നമ്മൾ ഓർത്തു നോക്കിയേ നമ്മൾ സത്യസന്ധമായിട്ട് ചിന്തിക്കണം നിങ്ങൾ എല്ലാവരും ഒന്ന് ചിന്തിച്ചു നോക്കിയേ കെരീത്തു തോട്ടിലെ വെള്ളം വന്നുകൊണ്ടിരിക്കുക അവിടെ പോയി ഒളിച്ചു നോളാൻ പറഞ്ഞു ദൈവത്തിന്റെ ശുശ്രൂഷകനാ അപ്പൊ കെരീത്തു തോട്ടിന് വെള്ളമുണ്ട് കാക്കയുടെ വരവുണ്ട് ഇത് രണ്ട് സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം കെരീത്തു തോട്ടിലെ വെള്ളം പറ്റിപ്പോയി വെള്ളം പറ്റിപ്പോകുമ്പോൾ നിങ്ങൾ നമ്മുടെ സാഹചര്യം ചെയ്യേ ഞാനിവിടെ ഇപ്പോൾ ഇവിടെ സർവീസിലിരിക്കുക അപ്പോൾ ഇവിടെ ഇങ്ങനെ ആ ചർച്ച് മിനിസ്റ്റർ ചെയ്യുമ്പോൾ ഒരു ദിവസം പറയാം നാളെ തൊട്ട് വേണ്ട എന്ന് പറഞ്ഞാൽ ഞാൻ കർത്താവ് നീ എന്താ ഇങ്ങനെ ചെയ്തതെന്ന് ഞാൻ ചോദിക്കും ഞാൻ ഇങ്ങനെ ആലോചിച്ച് നോക്കിയിട്ടാ പറയാം കേട്ടോ നിങ്ങളുടെ ജോലിയിൽ നിന്ന് നാളെ ജോലിയില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ ചിന്ത അറിയാം കർത്താവ് നീ എന്താ ഞാൻ പ്രാർത്ഥിക്കുന്നാൽ നീ എന്താ ഇങ്ങനെ ചെയ്തേ നമ്മുടെ ഏതെങ്കിലും ഒരു സ്ട്രഗിൾ ഏതെങ്കിലും ഒരു പ്രത്യേകത നമുക്ക് രോഗം മതിയോ എന്തെങ്കിലും ആണെന്നിരിക്കട്ടെ നമ്മൾ പിറുവിറുക്കാതിരിക്കുമോ ഒന്ന് ജസ്റ്റ് ഒരു മിനിറ്റ് നിങ്ങൾ ചിന്തിക്കണം തിരിഞ്ഞു ചിന്തിക്കണം നമ്മൾ പിറുവിറുക്കാതിരിക്കുമോ നമ്മൾ എവിടെയോ ഒരു ഭാഗത്തങ്ങ് അറിയാതെ പിറുവിറുത്ത് പോകും അല്ലേ നമ്മൾ ഇസ്രായേൽ മക്കൾ അത് പാഠമായിട്ടിരിക്കല്ലേ ചെങ്കടലിന്റെ തീരത്ത് ഒന്ന് പിറുവിറുത്തു ദൈവം ചെങ്കടലിൽ പിള്ളേർ അക്കരെ കയറ്റി അക്കരെ എത്തിച്ച് അത് കഴിഞ്ഞിട്ട് വെള്ളമില്ലാതെ വന്നു അവിടെയും പിറുവിറുപ്പ് പാറാനടുത്തിന്ന് അവിടെ പിറുവിറുപ്പ് മാറാനടുത്തിന്ന് അവിടെ പിറുവിറുപ്പ് പിന്നെ പറഞ്ഞു ഞങ്ങൾ ഇറച്ചിക്കലത്തിന് അരികെ ഇരുന്നതാ ചുറ്റുള്ള ചീരുള്ള ഇറച്ചിക്കലങ്ങളിൽ അരികെ ഇരുന്നോ ഇറച്ചിയില്ല പിന്നെ പറയുന്നു ആഹാരമില്ല മണ്ണ കൊടുത്തപ്പോ പറഞ്ഞു ഈ അല്പമല്ലാത്ത ആഹാരം എന്തുള്ളൂ പിറുവിറുപ്പ് ഇവിടെ ആ യോനെ എന്ന് പറയുന്ന ഒരു മനുഷ്യനില്ലേ ഒരാവണക്ക് ദൈവം കൽപ്പിച്ചിട്ടാക്കി അവന് തണൽ കൊടുക്കാൻ വേണ്ടി ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് നോക്കിയപ്പം പുഴുവിനെയാക്കി കുത്തിക്കളഞ്ഞു നോക്കിയപ്പോൾ ആവണക്ക് ഉണങ്ങിപ്പോയി അവിടെ എഴുതിയിരിക്കുന്നറിയോ യഹോവയോട് നീരസപ്പെട്ടു നമ്മൾ പലപ്പോഴും പ്രാർത്ഥനയിൽ ഇങ്ങനെ മൂഡ് ഓഫ് ആയിപ്പോവും മടിയായിപ്പോവും കർത്താവേ ഞാൻ ഇത്രമാത്രം പ്രാർത്ഥിച്ചിട്ടും അവർക്കും ഇവർക്കും അവർക്കും മറുപടി കിട്ടി പ്രാർത്ഥിക്കുന്നു എനിക്ക് എന്തുകൊണ്ട് മറുപടി കിട്ടുന്നില്ല ഏലിയാവിന് ചിന്തിക്കാമല്ലോ ഏലിയാവ് ചിന്തിക്കാം കർത്താവിന് വേണ്ടി നിന്ന ഞാൻ ഇപ്പൊ രാജാവിന് കുഴപ്പമില്ല ഓപത്യാവിന് കുഴപ്പമില്ല അവിടെയുള്ള ആർക്കും കുഴപ്പമില്ല
പോലെ പക്ഷേ ഞാൻ ആശ്രയിച്ച എന്റെ കിരീടത്തോട് വറ്റിപ്പോയി ഞാൻ ആശ്രയിച്ച കാക്ക നിന്നുപോയി എന്നാൽ ഏലിയാവിനോട് ദൈവം ഒരു കാര്യം പറഞ്ഞു നീ ആശ്രയിക്കേണ്ട കിരീടത്തോടിനെ അല്ല നീ ആശ്രയിക്കേണ്ട കാക്കയല്ല ചില രഥങ്ങളിൽ ആശ്രയിക്കും ചില കുതിരകളിൽ ആശ്രയിക്കും നീയോ നീയോ ദൈവത്തിൽ ആശ്രയിക്ക അവൻ വാക്കുമാറുന്നവനല്ല രക്തത്താൽ ജയമെടുക്കുക ഹല്ലേലൂയ ആ ഏലിയാവിന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ ഏലിയാവ് കെരീത്ത് തോട്ടിലല്ല ആശ്രയിച്ചത് ഏലിയാവ് കാക്കയിലല്ല ആശ്രയിച്ചത് ഏലിയാവ് ആശ്രയിച്ചത് കെരീത്ത് തോട് നിർമ്മിച്ചവനെ ഏലിയാവ് ആശ്രയിച്ചത് കാക്കയെ അയച്ചവനെ ഇത് നിർമ്മിച്ചവനെ അഖിലാണ്ടത്തിന് ഉടയവനെ നീ പിണ്ടാകാരമായിരുന്നപ്പോൾ നിന്നെ അറിയുന്നവനെ ഉലക സ്ഥാപനത്തിന് മുൻപേ നിന്നെ തിരഞ്ഞെടുത്തവനെ അവനെയാണ് ഏലിയാവ് ആശ്രയിച്ചത് അതുകൊണ്ട് ആ ഏലിയാവിന് ഒരു പ്രതിസന്ധി തോന്നായിരുന്നു പിറുപിറുപ്പില്ലാത്ത രണ്ടാമത്തെ ക്വാളിറ്റി ഒന്ന് ഇടിഞ്ഞു കിടന്ന യാഗപീഠം പണിയുന്ന ഏലിയാവ് രണ്ടാമത്തെ പിറുപിറുപ്പില്ലാത്ത ഏലിയാവ് മൂന്ന് തന്റെ സ്വന്തം കാര്യം നോക്കാതെ ദൈവത്തിന്റെ വാക്കനുസരിച്ചവൻ ഇതോ ദൈവത്തിന്റെ വാക്കനുസരിച്ചവൻ ഇതൊരു പ്രശ്നമാണ് ഇതെന്ന് പറഞ്ഞാൽ നമ്മളൊരു കംഫർട്ട് സോൺ എന്ന് പറയാം കംഫർട്ട് സോൺ എന്ന് പറയും കംഫർട്ട് സോൺ ഞാൻ നിൽക്കുന്നത് ഒരു കംഫർട്ട് സോണില്ല ഒരൊറ്റ വാക്കി പറഞ്ഞാൽ ഇവിടെ ഒരു ഭയങ്കര സുഖമുള്ള ഒരു ജീവിതമാണ് എനിക്ക് ഇവിടെ വൈഫും കുഞ്ഞുങ്ങളും വന്നില്ല എന്ന് വിളിച്ചാൽ ഒരു സുഖമുള്ള ജീവിതമാണ് എനിക്കിവിടെ ഞാൻ എൻ്റെ ഒരു വൈഫ് ചോദിക്കുമ്പോൾ പലപ്പോഴും എൻ്റെ മമ്മി വിളിക്കുമ്പോഴും വൈഫ് വിളിക്കുമ്പോൾ ഒക്കെ ഞാനത് പറയും ആ ഒരു വേറെ ഒന്നും അറിയണ്ടല്ലോ ഇവിടെ ഇരുന്നാൽ മതി പിന്നെ മിനിസ്ട്രിക്ക് പോകുന്ന പ്രാർത്ഥിക്കാൻ പോകുന്നു അല്ലാതെ കംഫർട്ട് സോണായത് കംഫർട്ട് സോൺ ആയിരുന്നു പറയുന്നത് നമ്മുടെ ജോലി നമ്മുടെ കുടുംബം നമ്മുടെ സാഹചര്യം ഇതെല്ലാം കംഫർട്ട് സോണാണ് വില്യം കേറി എന്ന് പറയുന്ന മനുഷ്യൻ അവിടെ ഇംഗ്ലണ്ടിലെ ചെരുപ്പ് കമ്പനിയുടെ ഉടമയായിരുന്നു ആ ചെരുപ്പ് കമ്പനിയുടെ ഉടമയായിരുന്നു വില്യം കേറി എന്ന് പറയുന്ന മനുഷ്യൻ ആ ഉടമയെ ഒരു ദിവസം ചർച്ചിൽ എഴുന്നേറ്റ് സാക്ഷ്യം പറയാണ് ഞാൻ ഇന്ത്യയിലേക്ക് പോകാൻ തീരുമാനിച്ചു ആളുകൾ മുഴുവൻ വിലക്കി ഭാര്യ പറഞ്ഞ് ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഞാൻ ഡൈവേഴ്സ് ആന്ന് പറഞ്ഞു പക്ഷേ ഇതൊന്നും വില്യം കേറിയെ ബാധിച്ചില്ല അദ്ദേഹം പറഞ്ഞു ഞാൻ ഈ കംഫർട്ട് സോൺ പൊട്ടിച്ച് പുറത്തേക്ക് പോവുക അമേരിക്ക ഉണ്ടായിരുന്നു ജിംബെലിയറ്റ് എന്ന് പറഞ്ഞ മനുഷ്യൻ അദ്ദേഹം പറഞ്ഞു ഞാൻ ആഫ്രിക്കയ്ക്ക് പോവുക ആഫ്രിക്ക ചെന്നി അദ്ദേഹത്തെ ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതുപോലെ ആഫ്രിക്ക ചെന്നി അദ്ദേഹത്തെ അവിടുത്തെ നരഭോജികൾ വെട്ടിക്കൊന്നു കളഞ്ഞു അദ്ദേഹത്തിന്റെ ഭാര്യ പറഞ്ഞു ഭാര്യ എല്ലാവരും തിരിച്ചു പറഞ്ഞു ഭാര്യ പറഞ്ഞു മൂന്ന് മാസം ഉദരത്തിൽ കിടക്കുന്ന ഈ കുഞ്ഞിനെയായിട്ട് ഞാൻ വരുന്നില്ല എന്റെ പ്രിയതവൻ തുടങ്ങിയ വർക്ക് അത് ഞാൻ ഫിനിഷ് ചെയ്യാൻ പോവുക ഞാൻ കംപ്ലീറ്റ് ചെയ്യാൻ പോവുക സംഭവിച്ചെന്താണെന്നറിയാമോ ആ സഭ ചുരുക്കം തന്നെയാണ് ആ സഭ അദ്ദേഹത്തിന്റെ ഭാര്യ ഏറ്റെടുത്ത് നടത്തി ഞാൻ കഴിഞ്ഞൊരാഴ്ച പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെ ഉദരത്തിൽ വളർന്ന കുഞ്ഞ് ജനിച്ചു ആ സ്ത്രീയുടെ ഉദരത്തിൽ വളർന്ന ജിമ്മനീറ്റിന്റെ മകൻ ജനിച്ചു വെട്ടിക്കൊന്ന നരഭോജിയായ ആ മനുഷ്യൻ ആ സഭയുടെ പാസ്റ്ററായി ഉദരത്തിലൊന്നുണ്ടായിരുന്ന കുഞ്ഞിനെ സ്നാനപ്പെടുത്തിയത് അന്ന് ജിമ്മനീറ്റിനെ വെട്ടിക്കൊന്ന മനുഷ്യനാ കംഫർട്ട് സോൺ വിട്ട് പുറത്തു വരുന്ന ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന ദൈവത്തിലെ നിന്നെ കർത്താവ് കൈവിടുകയില്ല ഈ കംഫർട്ട് സോൺ വിട്ട് വന്ന വില്യം കേറിയ നമുക്ക് ബൈബിള് ദാനം ചെയ്തത് റോബർട്ട് ഡി നോബിലി ഫ്രാൻസിസ് സേവിയർ തുടങ്ങി മിഷനറിമാരുടെ ചരിത്രമുണ്ട് അപ്പോസ്തലന്മാരായ പത്രോസ് യോഹന്നാൻ തുടങ്ങിയവരുടെ ചരിത്രമുണ്ട് ഇതെല്ലാം പറയുന്നത് ദൈവത്തിന് വേണ്ടി കംഫർട്ട് സോൺ ഭേദിച്ച് ദൈവത്തിന് വേണ്ടി നിൽക്കാൻ തയ്യാറാകുന്ന ദൈവത്തിലെ നിന്റെ കർത്താവ് കൈവിടുകയില്ല ഒന്ന് രണ്ട് ഭാഗങ്ങൾ നോക്കിക്കേ കൊട്ടാരത്തിച്ചെന്ന് പറയാൻ പറഞ്ഞപ്പോ പറയാൻ മടി കാണിക്കാത്ത ഏലിയാവ് ദൈവത്തിന്റെ വാക്കിനെ അനുസരിച്ചു കരീത്തിലിരിക്കാൻ പറഞ്ഞപ്പോ അവിടെ ഇരുന്ന ഏലിയാവ് സാരഭാഗത്തിലേക്ക് പോകാൻ പറഞ്ഞപ്പോ പോയ ഏലിയാവ് എവിടെയും ദൈവത്തിന്റെ വാക്ക് മാത്രം അനുസരിച്ചു അടവുകൊണ്ട് കൊടുത്തിട്ട് പറഞ്ഞു ഇനിയും നടക്കാൻ പറഞ്ഞു 40 രാവും 40 കാലും നേരെ നടന്ന ഏലിയാവ് ഇറങ്ങി വരാൻ പറഞ്ഞു ഗുഹിക്കാതെ ഇറങ്ങി വന്നു പോയി അഭിഷേകം ചെയ്യാൻ പറഞ്ഞു അഭിഷേകം ചെയ്തു ഇതാണ് ഏലിയാവിന്റെ പ്രത്യേകത അനുസരിക്കുന്ന ഏലിയാവ് ഇവിടെ മറ്റ് യൂഗോസിന് ശേഷം 5-ാമത്തെ അധ്യായത്തിൽ അവിടെ സംഭവം കാണാമല്ലോ പത്രോസ് പറയുന്ന ഒരു കാര്യമുണ്ട് പത്രോസ് ഒരു വാക്ക് പറയുന്നുണ്ട് എങ്ങനെ പറയുന്നറിയാമോ കർത്താവേ രാത്രി മുഴുവൻ അധ്വാനിച്ചു ഒന്നും കിട്ടിയില്ല എങ്കിലും നിന്റെ വാക്കിന് വലയിറക്കാം അപ്പൊ രാത്രി അധ്വാനിച്ച് എന്തിനാ മീൻ പിടിക്കാൻ വേണ്ടി ശ്രദ്ധിച്ചോണേ രാത്രി മുഴുവൻ അധ്വാനിച്ച് മീൻ പിടിക്കാൻ വേണ്ടി ഇപ്പം മീൻ പിടിക്കാനാണോ ഇറക്കുന്നത് അല്ല ഇപ്പൊ എന്തിനറക്കാന്നറിയുമോ രാത്രി മുഴുവൻ അധ്വാനിച്ച് മീൻ പിടിക്കാൻ കിട്ടിയില്ല പക്ഷെ ഇപ്പൊ ഞാൻ ഇറക്കുന്നത് നിന്റെ വാക്കിന് കർത്താവേ നിന്റെ വാക്കിന് നിന്റെ അധ്വാനം മാറ്റിവെച്ചിട്ട് കർത്താവിന്റെ വാക്കിന് തയ്യാറാണോ ഇത് നിറയാൻ പോകുക ഈ പ്രാർത്ഥനയ്ക്ക് മറുപടിയാകാൻ പോകുക പ്രാർത്ഥനാ വിഷയത്തിന് തമ്പുരാൻ മറുപടി തരിക ഹല്ലേലൂയ ഇതാ ഏലിയാവിന്റെ പ്രത്യേകത ഏലിയാവിന്റെ ഇഷ്ടമല്ലേ നമ്മൾ ആദ്യം പറയും ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യാൻ ഞാൻ വരുന്നു ഇത് ഏലിയാവിന്റെ അടുത്തൊരു പ്രത്യേകത ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യാൻ വരുന്ന ഏലിയാവ് ഹല്ലേലൂയ ദൈവത്തിന്റെ വാക്കിനെ വില കൊടുക്കുന്ന ഏലിയാവ് 3-ാമത്തെ പ്രത്യേകത സമയക്രമയുടെ അടുത്ത ഭാഗത്തേക്ക് പോവാം ഇനി ഒരു മൂന്ന് പ്രാർത്ഥന മൂന്ന് അഭിഷേകം അത് കഴിഞ്ഞ് ഞാൻ അവസാനിക്കും 1-ാമത്തെ പ്രാർത്ഥന
നമുക്ക് കാണാം ഒന്നാമത്തെ പ്രാർത്ഥന കാണുന്നത് 18-ാം അധ്യായം 36-ാം വാക്യത്തിലാണ്. ഒന്ന് ശ്രദ്ധിച്ചോളെ, ഒന്നാമത്തെ പ്രാർത്ഥന 30 സെക്കൻഡേ ഉള്ള ഒന്നാമത്തെ പ്രാർത്ഥന, 30 സെക്കൻഡ് 30 സെക്കൻഡ് ഉള്ള ഒന്നാമത്തെ പ്രാർത്ഥന, 30 സെക്കൻഡ് ഉള്ള പ്രാർത്ഥന എന്നറിയാമോ? കർത്താവേ, ഞാൻ നിന്റെ ദാസനെന്നും ഈ കാര്യങ്ങളെല്ലാം നീ പറഞ്ഞിട്ടാണ് ചെയ്യുന്നത് അറിയാൻ ആകാശത്തു നിന്ന് തീയിറക്കണമേ. ഒന്നാമത്തെ പ്രാർത്ഥന. 30 സെക്കൻഡിന്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം തമ്പുരാൻ മറുപടി അയച്ചു. 30 സെക്കൻഡിന്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം തമ്പുരാൻ മറുപടി അയച്ചു. ഇതേ ഏലിയാവിന്റെ 2-ാമത്തെ പ്രാർത്ഥന മഴയ്ക്ക് വേണ്ടി അവിടെ എഴുതിയിരിക്കുന്നു. 44-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, കർമ്മേൽ പർവ്വതത്തിൽ പോയിരുന്നിട്ട് തല മുട്ട് മടക്കി, തല മുട്ടിന്റെ ഇടയ്ക്കോട്ട് വെച്ചിട്ട്, മുഴങ്കാൽ മടക്കിയിട്ട് തല കൊണ്ട് മുട്ടിന്റെ ഇടയ്ക്കോട്ട് വെച്ചിട്ട് എത്ര തവണ പ്രാർത്ഥിച്ചെന്നറിയാമോ? അറ്റ്ലീസ്റ്റ് 12 മണിക്കൂർ. കാരണം കുതിരപ്പുറത്ത് ഒരുത്തൻ കടലിൽ പോയി നോക്കാൻ വേണമെങ്കിൽ 2 മണിക്കൂറെങ്കിലും വേണം. അങ്ങനെ നോക്കിയാൽ ഏകദേശം 12 മണിക്കൂർ. 6 പ്രാവശ്യം പോയി നോക്കിയിട്ടില്ല, 7-ാം പ്രാവശ്യമല്ലേ ഈ കൈ പോലെ ഒരു മേഘം കണ്ടത്. അപ്പോൾ 6 പ്രാവശ്യം പോയിട്ട് വരുന്ന സമയം വരെ 12 മണിക്കൂർ ഒരേ ഇരിപ്പ്. മുട്ടു മടക്കി, കാലുകൊണ്ട് തല കൊണ്ട് മുട്ടിൻ്റെ ഇടയ്ക്ക് വെച്ച്. അതിനെക്കുറിച്ച് ഞാൻ വായിച്ചത്, ഞാൻ അറിഞ്ഞത്, ഈ ഇപ്പോഴത്തെ പോലെ ഈ മെഡിക്കൽ ശാസ്ത്രം വികസിക്കുന്നതിന് മുമ്പ്, ലേബർ റൂമും സിസേറിയനും ഒക്കെ ഉണ്ടാകുന്നതിന് മുമ്പ്, ഈ സ്ത്രീകളെ പ്രസവിക്കാൻ വേണ്ടി സൂതികർമ്മിണികൾ പണ്ട് നാട്ടിൽ വൈറ്റാറ്റിമാരെന്ന് പറയും, അവരിരുത്തുന്ന ഒരു സംവിധാനമായിരുന്നു വേഗം പ്രസവം നടക്കാൻ വേണ്ടി. പ്രസവ വേദനപ്പെടുന്ന ഒരു അനുഭവം പറഞ്ഞിരിക്കുന്ന പ്രസവ വേദനപ്പെടുന്നത് പോലെ കർമ്മേലിന്റെ മേളിൽ നിന്ന് ഇവിടെ ഒരു ചോദ്യം ഏലിയാവിനോട്, ഏലിയാവേ 30 സെക്കൻഡ് കൊണ്ട് പ്രാർത്ഥിച്ച നിനക്ക് ഈ 12 മണിക്കൂറിന്റെ ആവശ്യം എന്താ? ഏലിയാവ് പറയും, ചില പ്രാർത്ഥന അങ്ങനെയാണ്, എന്നാൽ ചില പ്രാർത്ഥനയ്ക്ക് ദൈവം ഒരു സമയം വെച്ചിട്ടുണ്ട്. ഇന്ന് പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടിയില്ലെന്ന് പറഞ്ഞ് നീ വേദനിക്കരുത്, കഷ്ടപ്പെടരുത്. കാരണം ചില പ്രാർത്ഥനകൾ കുട്ടനെ മറുപടിയുണ്ട്, ചില പ്രാർത്ഥനകൾ ദൈവത്തിന്റെ സമയത്തിനുവേണ്ടി നീ വെയിറ്റ് ചെയ്യണം. 12 മണിക്കൂർ 7 പ്രാവശ്യം പോയി നോക്കിയിട്ട് വന്നു. നോക്കിയിട്ട് വന്നപ്പോഴാണ് പറയുന്നത്, കൈ പോലെ മഴയൊന്നും കാണുന്നില്ല, കൈ പോലെ ഒരു മേഘം കാണുന്നുണ്ട്. വലിയ പറഞ്ഞു, മഴയ്ക്കുള്ള കോപ്പാണ്, മഴയ്ക്കുള്ള സാധ്യത. യാഹാബിയുടെ ഏതം പൂട്ടി വിട്ടോളാം പറ. ഒന്നാമത്തെ പ്രാർത്ഥന 30 സെക്കൻഡ് ആണെങ്കിൽ 2-ാമത്തെ പ്രാർത്ഥന നീണ്ട 12 മണിക്കൂർ എഴുന്നേക്കാതെ കാല് തല കാലിന്റെ ഇടയിൽ വെച്ച്, മുട്ടിന്റെ ഇടയിൽ വെച്ച് ഇരുന്ന് മുഴങ്കാൽ ഇരുന്ന് ഇന്ന് പ്രാർത്ഥിച്ചിട്ട് മറുപടി കിട്ടിയില്ലെങ്കിൽ ദൈവം വിട്ടതല്ല, ഉപേക്ഷിച്ചതല്ല, മരിച്ചതിനെ ജീവിപ്പിക്കുന്നവർ, ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുന്ന ദൈവം നിന്റെ ദൈവമാ. പ്രൈസ് ദി ലോർഡ്. 2-ാമത്തെ പ്രാർത്ഥന. ഇനി 3-ാമത്തെ ഒരു പ്രാർത്ഥനയുണ്ട്. 3-ാമത്തെ പ്രാർത്ഥന 19-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യത്തിൽ ചൂരച്ചെടിയുടെ താഴെ കിടന്നുകൊണ്ട് ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു. പ്രാർത്ഥന ഇതാ, കർത്താവേ, ഞാൻ എന്റെ പിതാക്കന്മാരെക്കാൾ ഒട്ടും ശ്രേഷ്ഠനല്ല, എന്നെ അങ്ങ് എടുത്തോണേ. പക്ഷെ ഈ പ്രാർത്ഥനയ്ക്ക് തമ്പുരാൻ മറുപടി കൊടുത്തില്ല, അല്ലെങ്കിൽ പ്രാർത്ഥന കേട്ടില്ല. അപ്പൊ ഞാൻ കഴിഞ്ഞ ഒരു ദിവസം പറഞ്ഞില്ലേ, നമ്മുടെ ജഡത്തിന്റെ പ്രാർത്ഥനയുണ്ട്, ആത്മാവിന്റെ പ്രാർത്ഥനയുണ്ട്. ഏലിയാവിന്റെ പ്രാർത്ഥന വായിൽ നിന്ന്, കർത്താവേ എന്നെ അങ്ങ് എടുത്തോണേ. അപ്പൊ ചില പ്രാർത്ഥനയ്ക്ക് കർത്താവ് മറുപടി തരാത്തിന്റെ കാര്യം എന്താ? ജഡത്തിന്റെ പ്രാർത്ഥനയാണ് പ്രാർത്ഥിക്കുന്നത്. ഇവിടെ യാക്കോബ് തന്നെ പറയുന്നുണ്ട്, ഭോഗങ്ങളിൽ ചെലവഴിക്കേണ്ടതിന് വല്ലാതെ യാചിക്കൊണ്ട് തരുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ ജഡത്തിന്റെ പ്രാർത്ഥനയ്ക്ക് ചിലപ്പോൾ കർത്താവ് മറുപടി തരത്തില്ല. ഏലിയാവിനെ കുറിച്ച് തമ്പുരാന്റെ പദ്ധതി ഉടലോടെ സ്വർഗത്തിലെത്തിയ ഏലിയാവ് പറയ, വേണ്ട കർത്താവ് എന്നെ അങ്ങ് എടുത്തോ, ഞാനിതേ വരുവാന്ന്. ദൈവം തമ്മിൽ അവൻ അല്ല മോനെ, നിന്റെ പദ്ധതി ഇതല്ല. ആത്മാവിന്റെ ഇപ്പൊ ജഡത്തിൽ നിന്ന് ഏലിയാവ് പറഞ്ഞു, കർത്താവേ നമ്മളെ 8:26 റോമാലേഖനം പറയുന്നില്ലേ, ആത്മാവ് താൻ ഉച്ചരിച്ചു കൂടാത്ത നിരക്കങ്ങൾ നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്തുകൊണ്ടിരിക്കുക. ജഡം പ്രാർത്ഥിച്ചു, കർത്താവ് ചൂരച്ചെടിയിൽ താഴ്ക്കുന്നത്, കർത്താവെ എന്നെ അങ്ങ് എടുത്തോ, ഞാനിതേ വരിക. ആത്മാവ് പറഞ്ഞു, ഇല്ല ഇല്ല ഇല്ല, അങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ ദൈവം നാമം ദുഷിക്കപ്പെടും, ഇവനെ അങ്ങനെ എടുക്കരുത്, ഇവൻ ദൈവത്തിന് വേണ്ടി നിന്നവനാ, ഇവനെ എടുക്കരുത്, ഇവനെ എടുക്കരുത്. ഏലിയാവിന്റെ ആത്മാവ് പറഞ്ഞു, ഇവനെ എടുക്കരുത്, ഇവനെ ഉദലോടെ സ്വർഗത്തിലേക്ക് എടുക്കാവുള്ളൂ. അപ്പൊ ആത്മാവിന്റെ പ്രാർത്ഥന ഞാൻ ഒറ്റ വാക്കി പറയാം. ആത്മാവിന്റെ പ്രാർത്ഥന, ആത്മാവ് ചോദിച്ചു, ആത്മാവ് കർത്താവിനോട് പ്രാർത്ഥിച്ചു, ദൈവത്തോട് പറഞ്ഞു. ആത്മാവ് പറയുക, ഏലിയാവിന്റെ ആത്മാവ് പറഞ്ഞു, കർത്താവെ ഇപ്പോഴത്തെ ആവശ്യം, ഇവൻ തളർന്ന് കിടക്കുക, ഇവന് ചെറിയ അപ്പവും വെള്ളവും ആവശ്യം, അതൊന്ന് കൊടുത്താൽ കൊള്ളാം. ആത്മാവിന്റെ പ്രാർത്ഥന തമ്പുരാൻ കേട്ടു, ആത്മാവിന്റെ പ്രാർത്ഥന കേട്ടു, ജനത്തിന്റെ പ്രാർത്ഥന മാറ്റി നിർത്തി. ആത്മാവ് പ്രാർത്ഥിച്ചു, എന്താ കാര്യം? ഇസബേലിന് കാരണമാ വന്നിരിക്കുന്നത്. ദൈവത്തമ്പുരാൻ ആത്മാവിന്റെ പ്രാർത്ഥന കിട്ടു, ഇസബേലിന് വേണ്ടി ഒരു തീരുമാനം സ്വർഗീയ കൗൺസിൽ കൂടി അവിടെ ഉണ്ടാക്കി. ഒരു 3 പേരെ അഭിഷേകം ചെയ്തോളാൻ പറഞ്ഞു. അപ്പൊ ഏലിയാവിന് അന്നേരത്തെ ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ആവശ്യം. ഇതുകൊണ്ടാ ചില പ്രാർത്ഥനകൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അന്നേരം മറുപടി കിട്ടത്തില്ല. അപ്പൊ എന്താ കാര്യം എന്നറിയാമോ? ജഡത്തിൽ ഇങ്ങനെ ഒരു പ്രാർത്ഥന വരുന്നുണ്ട്, ആത്മാവ് താൻ ഉച്ചരിച്ചു കൂടാത്ത നേരങ്ങളാൽ നമ്മുടെ ബലഹീനതയ്ക്ക് പ്രാർത്ഥിക്കുക. അപ്പൊ ഈ ജഡം ബലഹീനമായിട്ട് തളർന്ന ജഡം പറഞ്ഞു, എന്റെ ദൈവമേ എന്നെ എടുത്തോ, എനിക്ക് പറ്റുന്നില്ലേ എന്ന്. ആത്മാവ് പറഞ്ഞു, പറ്റില്ല, എടുക്കരുത്, ദൈവനാമം ദുഷിക്കപ്പെടും, പ്രവാചകൻ എന്ന പേര് പോകും, ഇവനെ കുറിച്ച് ലോകം പ്രസംഗിക്കാനുള്ളതാ, ഇവൻ മറുരൂപമായി ഇറങ്ങി വരാനുള്ളതാ, ഏലിയാവ് ലോകം മുഴുവൻ പ്രസംഗിക്കേണ്ട ആളാ, ഇവനെ ഉടലോടെ സ്വർഗത്തിൽ എടുക്കേണ്ടത്, എടുക്കരുത്. ഹല്ലേലൂയ്യ, ഹല്ലേലൂയ്യ. എടുത്തില്ല എന്ന് മാത്രമല്ല,
ഏലിയാവ് ഏലിയാവിന്റെ ആത്മാവിന്റെ അന്നേരത്തെ ഇൻസ്റ്റന്റ് ആയിട്ടുള്ള അപ്പവും വെള്ളവും കൊടുത്തു. അത് മാത്രം കൊണ്ട് തീർന്നില്ല, കൗൺസിൽ കൂടിയിട്ട് പറഞ്ഞു ഇസബേലിന്റെ കാര്യം അത് നോക്കാം. അതാ ഒരു മൂന്ന് പേരെ അഭിഷേകം ചെയ്തു. അടുത്ത് ഏലിയാവിന്റെ അടുക്കലേക്ക് ഇറങ്ങി വന്നിട്ട് ദൈവം തമ്പുരാൻ ഇറങ്ങി വന്നിട്ട് പറഞ്ഞു നീ ഒരു മൂന്ന് പേരെ അഭിഷേകം ചെയ്യണം. ആരൊക്കെയാണെന്നറിയാമോ? അരാമിനെ രാജാവായിട്ട് ഹസയേലിനെ അഭിഷേകം ചെയ്യണം. ഹസയേൽ എന്ന് പറയുന്ന രാജാവിനെ അരാം രാജാവായിട്ട് അഭിഷേകം ചെയ്യണം. അടുത്ത ഒരുവൻ ശിംശിയുടെ മകനായി എംസിയുടെ മകനായി യേഹുവിനെ ഇസ്രയേലിൽ രാജാവായിട്ട് അഭിഷേകം ചെയ്യണം. രണ്ടാമത്തെ ആള്. മൂന്നാമത് ഒരുവൻ ഷഫാത്തിന്റെ മകനായി ഏലീശയെ നിനക്ക് പകരം അഭിഷേകം ചെയ്യണം. ഇതില് മൂന്ന് പേരെ അഭിഷേകം ചെയ്യണം. ഞാൻ മൂന്ന് ഡ്രോബാക്സ് പറഞ്ഞു, മൂന്ന് ദോഷങ്ങൾ പറഞ്ഞു, മൂന്ന് ഗുണങ്ങൾ പറഞ്ഞു, മൂന്ന് പ്രാർത്ഥനകൾ പറഞ്ഞു, മൂന്ന് അഭിഷേകം. ഈ അഭിഷേകത്തെ കുറിച്ച് ഞാൻ വിവരിക്കുന്നില്ല, സമയമില്ലാത്തത് വിവരിക്കുന്നില്ല. ഒന്ന് ഹസയേല്, രണ്ട് യേഹു, മൂന്നാമത്തേത് ഏലീശ. ഇതിനകത്ത് യേഹുവിനെ കുറിച്ച്, യേഹുവാണ് യേഹുവിനെ ഈ കൈ, അതായത് ഇസബേലിന്റെ കൈ പറയുക, ഇസബേലിന്റെ കൈ പറയുക, കൈ പറഞ്ഞു നാളെ ഈ നേരത്ത് എന്റെ ഈ കൈ കൊണ്ട് അവന്റെ തല വിട്ടു. ദൈവം തമ്പുരാൻ പറഞ്ഞു നാളെ ഈ നേരത്ത്, അതെ നാളെ ഈ നേരത്ത് നിന്റെ കൈ കൊണ്ട് ഒരുവിനെ അഭിഷേകം ചെയ്യുക. ഈ അഭിഷേകം ചെയ്യുന്നവൻ, അതായത് പ്രവാചകൻ, ഒരുവിനെ അഭിഷേകം ചെയ്യുക, യേഹുവിനെ അഭിഷേകം ചെയ്യാൻ ശക്തി കൊടുക്കുക. അഭിഷേകം ചെയ്ത് ഇവനുണ്ടല്ലോ നിന്നെ തകർക്കുമെന്ന് പറഞ്ഞ, നിന്നെ തകർക്കുമെന്ന് പറഞ്ഞ ദുഷ്ട പിശാചിനെ, ഈ ലോകത്തിന്റെ അന്ധകാര ശക്തിയെ, സ്വർലോകത്തിലെ ദുഷ്ടാത്മ സേനയെ വാഴ്ച അധികാരത്തെ നോക്കിയിട്ട് പറഞ്ഞു ഹേ പിശാചെ, നിന്റെ ജയം എവിടെ? നിന്റെ മരണം എവിടെ? നിന്റെ വിശ്വമുള്ളവിടെ? ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഈ ദുഷ്ടശക്തിയെ നോക്കിയിട്ട് പറഞ്ഞു നീയല്ലേ പറഞ്ഞു ഇത് തകർക്കുമെന്ന്? തകർക്കുമെന്ന് പറഞ്ഞ കൈ, കൈ പിശാചിനെ വെല്ലുവിളിച്ചിട്ട് പറഞ്ഞു ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഹേ പാതാളമേ, നിന്റെ വിഷമുള്ളവിടെ? ഈ കൈ പറഞ്ഞു ഇല്ല, ഞാൻ ഇവനെ അഭിഷേകം ചെയ്യുന്നു, അവന്റെ പേര് യേഹു. യേഹു എന്ന് പറയുന്നവൻ പിന്നീട് ചെന്നിട്ട് എന്താ ചെയ്തതെന്ന് അറിയാമോ? ആരാണോ പറഞ്ഞത് അന്ധകാര ശക്തി അവിടെ ജനത്തെ മുഴുവൻ അന്ധകാരത്തിലേക്ക് നയിച്ച ശക്തി ഇസ്രായേലിന്റെ ഗോപുരത്തിന്റെ മേളിൽ നിന്ന് തള്ളിയിട്ട് കൊന്നുകളഞ്ഞ് നായിക്കാഹാരമായിട്ട് കൊടുത്തു, നായിക്കാഹാരമായിട്ട് കൊടുത്തു. അതാണ് യേഹു. മൂന്ന് അഭിഷേകത്തിന്റെ ശക്തി ഇതാണ്. ഇനിയും ചിന്തിച്ചു നോക്കിയേ, നമ്മളും സമം ഏലിയാവ്, ഏലിയാവ് സമം നമ്മൾ. ഏലിയാവിന്റെ മൂന്ന് പ്രാർത്ഥനകൾ, ചില പ്രാർത്ഥനകൾ എല്ലാം ശരിയല്ലേ? നമ്മളുമായിട്ട് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിയേ. നീ ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യൻ. അവൻ മഴ പെയ്യേണ്ടതിനെ പ്രാർത്ഥിച്ചു, പെയ്തു. മഴ പെയ്യാതിരിക്കാൻ പ്രാർത്ഥിച്ചു, പെയ്തില്ല. മഴ പെയ്തപ്പോ പെയ്യണ്ടെന്ന് പറഞ്ഞു, ആ നിമിഷം ശരി. പെയ്യാൻ പറഞ്ഞു 12 മണിക്കൂർ, ജീവനെ എടുത്തോളം പറഞ്ഞു, പ്രാർത്ഥന കേട്ടില്ല. ഇന്ന് ദൈവത്തിലേ ഏലിയാവ് സമം നീ, ഏലിയാവ് സമം നീ. ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു. ഒരൊറ്റ വസ്തുതയുടെ പറഞ്ഞ് നമുക്ക് അല്പനിമിഷങ്ങൾ കർത്താവിനെ ആരാധിക്കാൻ പോവുക. സാരഫാത്തിലെ ആ കെരീത്ത് തോട്ടിലെ അങ്ങോട്ട് ചെന്നു. കെരീത്ത് തോട്ടിലെ ആ തോട്ടിനരികത്ത് ചെന്നിരിക്കാൻ പറഞ്ഞു. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ കർത്താവിന്റെ വാക്ക് അതേ പടി ഇങ്ങനെ അനുസരിച്ചു. കെരീത്ത് തോട്ടിനടുത്ത് പോയി, സുഖമാണ്, ഒരു കുഴപ്പമില്ല. അവിടെ നിന്ന് പ്രാർത്ഥിക്കുക, ഒരു 3.5 വർഷം പ്രാർത്ഥിച്ചു നമുക്ക് കണക്ക് കൂട്ടാം. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഈ കെരീത്ത് തോട്ടിനടുത്ത് നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഈ മനുഷ്യൻ, ഈ ഏരിയാവ് അങ്ങനെ കെരീത്ത് തോട്ടിനടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ ബേ തോട് പറ്റിപ്പോയി, തോട് പറ്റിപ്പോയി. പിന്നെ കാക്കയുടെ വരവും നിന്നു, ആശ്രയിച്ച ആശ്രയം സ്റ്റോപ്പായി പോയി. അന്ന് മുമ്പേ പറഞ്ഞതുപോലെ ആർക്കും പ്രതിസന്ധി ഉണ്ടാകുന്ന ഒരു വേദന, ആർക്കും ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു വേദന. ചില വേദനകൾ കർത്താവ് എന്തിനാ തരുന്നതെന്നറിയാമോ? നമ്മളെ സമം ദൈവദാസിനെ നീ സമം ഏലിയാവ്, ദൈവദാസിയെ നീ സമം ഏലിയാവ്. ചില വേദനകൾ കർത്താവ്, ചില നമ്മൾ അറിയാത്ത ചില പാതകൾ കർത്താവ് എന്തിനാ തരുന്നതെന്നറിയാമോ? അത് പറ്റിക്കരുത്. അണ്ടഗടാഹത്തെ അടിയിച്ചൊരുക്കിയ ദൈവത്തിന് ഈ തോട് പറ്റിക്കാരിക്കാൻ കഴിയും. കാക്കയെ സൃഷ്ടിച്ച ദൈവത്തിന് കാക്കയിലൂടെ പോറ്റുവാൻ കഴിയും. പക്ഷേ എന്തുകൊണ്ടാ കാക്കയുടെ വരവ് നിന്നത്? ആ നദി വറ്റിപ്പോയത്. ഒരൊറ്റ കാര്യം പറയാം, ഈ നദി വറ്റുന്നതിന്റെ തലേദിവസം അവിടെ നിന്ന് 135 കിലോമീറ്റർ ദൂരത്തിൽ 86 മൈൽ എന്നാ കണ്ടേ, അത് പിടിച്ചാനായിരിക്കും നോക്കുന്നത്. 86 മൈൽ അപ്പുറത്ത്, 135 കിലോമീറ്റർ അപ്പുറത്ത് വേറൊരു സംഭവം നടന്നു. ഈ തോട് വറ്റുന്നതിന്റെ തലേദിവസം ഏരിയാവ് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് കിടന്നുറങ്ങി. നാളെയും വെള്ളം ഉണ്ടെന്നൊക്കെയാണ് ഓർത്തത്, കാക്ക വരുമെന്ന് ഓർത്തത്. പക്ഷേ അൺഎക്സ്പെക്ടഡ് ആയിട്ട്, അപ്രതീക്ഷിതമായിട്ട് കാക്കയുടെ വരവും നിന്നു, തോടും വറ്റിപ്പോയി. രാവിലെ എഴുതി നോക്കിയപ്പോഴാണ് തോട് വെച്ചിരുന്നത്. പക്ഷേ ഈ ഏരിയാവ് കിടന്നുറങ്ങിയപ്പം മറ്റൊരിടത്ത് 185 കിലോമീറ്റർ അപ്പുറത്ത് സാരഫാത്തിൽ, സാരഫാത്ത് എന്ന് സീതോയിലെ സാരഫാത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് വേറെ സംഭവം നടന്നു. അവിടുത്തെ സംഭവം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. അവിടുത്തെ സംഭവം ഞാനൊന്ന് വിവരിച്ച് പറയട്ടെ. അവിടെ ഒരു സ്ത്രീ, ഒരു വിധവ, ഒരു മകൻ മാത്രമുള്ള വിധവ, ഇതുപോലെ ഒരു പാത്രം എടുത്തു, ഒന്നെടുത്ത് നോക്കി. എടുത്ത് നോക്കിയിട്ട് ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, അതിനകത്തേക്ക് നോക്കിയിട്ട് കണ്ണുനീരോടെ പറഞ്ഞു, ഇല്ല മാവ് തീർന്നു, നാളെ ഒരൊറ്റ നേരത്തേക്കൂടെ ഉള്ളൂ. എന്നിട്ട് കുഞ്ഞിൻ്റെ മുഖത്തേക്ക് നോക്കി, വേറൊരു പാത്രം
പാത്രം എടുത്ത് എണ്ണ പാത്രം അത് എടുത്തു അടിയിൽ പറ്റിയിരിക്കുന്ന കുറച്ചെണ്ണ മാത്രമേ ഉള്ളൂ. എന്നിട്ട് കുഞ്ഞിന്റെ മുഖത്തേക്ക് തന്റെ ഓമനെ മകന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് മോനോട് പറഞ്ഞു, മോനെ നമ്മുടെ മാവ് തീരാൻ പോകുക, ക്ഷാമം വർദ്ധിച്ചു. ഇത് കഴിച്ചിട്ട് നാളെ ഞാനും നീയും മരിക്കാൻ പോകുക. ഇത് നമ്മുടെ അവസാനത്തെ ആഹാരമാ. ഇനി ഒരു രക്ഷയില്ല. ഇത് തീരാൻ പോകുക. എന്നിട്ട് എന്റെ ഭാഷയെ പറയുക, ഈ കുഞ്ഞിന്റെ കൈ പിടിച്ച് മാറോട് ചേർത്തിട്ട് പറഞ്ഞു, കർത്താവ് എന്താ നമ്മുടെ ദൈവം, ജീവനുള്ള ദൈവം എന്താ നമ്മളോട് ഇങ്ങനെ ചെയ്യുന്നത്? മാവ് തീരുന്നു, കലത്തിലെ എണ്ണ കുറയുന്നു. ദൈവത്തിന് നമ്മെ ഓർമ്മയില്ലേ? കർത്താവിന് നമ്മെ ഓർമ്മയില്ലേ? കുഞ്ഞിനെ മാറോട് ചേർത്ത് പിടിച്ചിട്ട് ഈ അമ്മ കെട്ടിപ്പിടിച്ചിട്ട് ആ കലമെടുത്ത് ഭരണിയെടുത്തിട്ട് കർത്താവിന്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചപ്പോ ദൈവം തമ്പുരാൻ ഒരു കാര്യം പറഞ്ഞു. ആ കാര്യം എന്താണെന്നറിയാമോ? കാശിന് അഞ്ചു കുരികളിനെ വിൽക്കുന്നില്ലേ? കാശിന് അഞ്ചു കുരികളിനെ വിൽക്കുന്നില്ലേ? അവയിലൊന്നിനെ പോലും ദൈവം അറിയാതെ പോകുന്നില്ല. മോളെ നീ നിന്റെ കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിക്കുമ്പോ അവന്റെ തലയിലെ ഒരു മുടി പോലും അവൻ അറിയാതെ പോകുന്നില്ല. വയലിലെ താമരയെ ഇങ്ങനെ ചമയിക്കാമെങ്കിൽ നിന്നെ എത്രയധികമായിട്ട് അവൻ ചമച്ചൊരുക്കുന്നവനോദന കണ്ട് ആ കണ്ണുനീര് കണ്ട് സ്വർഗം എഴുതി, സ്വർഗത്തിന്റെ കൗൺസിൽ എഴുതി. എവിടെയാ തീരുമാനം? ഒരു തീരുമാനം ഉണ്ടാകട്ടെ. ദൈവദാസന് ഇരിക്കുന്ന ഇടത്ത് ആ തോട് വറ്റിപ്പോകട്ടെ. ദൈവദാസൻ ഇരിക്കുന്ന ഇടത്ത് ഇന്നലെ വരെ ഉണ്ടായിരുന്ന കാക്ക നിൽക്കട്ടെ. ദൈവം കൽപ്പിച്ചു കാക്കയുടെ വരവ് നിന്നു. ദൈവം കൽപ്പിച്ചു തോട് നിന്നു. രാവിലെ എഴുന്നേറ്റ് ഏറിയാവിലെ ഒരു ഡൗട്ട്, എന്തുപറ്റി? പ്രാർത്ഥനയുടെ കുറവാണോ? എന്തുപറ്റി? ഏറിയാവിലോട് ദൈവം പറയുന്നു, അല്ല മകനെ, അല്ല നിന്റെ പ്രാർത്ഥനയുടെ കുറവോ? ഒന്നുമല്ല, ഒരു പ്രത്യേക സാഹചര്യമുണ്ട്. ഈ തോട് വറ്റാൻ കാരണം ഇന്നലെ നീ കിടന്നുറങ്ങുമ്പോ ഇതിന് 185 കിലോ 135 കിലോമീറ്റർ അപ്പുറത്ത് സാരഭാദ്ര ഒരു വിധവ എന്നോട് ചോദിച്ചു, എന്നെ ഓർക്കുന്നില്ലേന്ന്. എന്നോട് ചോദിച്ചു, എന്നെ ഓർക്കുന്നില്ലേന്ന്. നീ വേഗം അവിടേക്ക് പുറപ്പെട്ടു. നീ അവേഗം അവിടേക്ക് ചെല്ല്. അവിടെ ചെന്നാൽ, അവരുടെ കലത്തിലെ മാവ് കുറയത്തില്ല, കലശത്തിലെ എണ്ണ കുറയത്തില്ല. കലശത്തിൽ എണ്ണ കാത് നിറഞ്ഞുകൊണ്ടിരിക്കും, അത് കുറയത്തില്ല. ഇന്നലെ കേൾക്കുന്ന ദൈവദാസനെ, പ്രാർത്ഥിക്കുന്ന ദൈവത്തിലെ, ഈ ലോകത്തിൽ ജീവിക്കുമ്പോ ചില വേദനകൾ കർത്താവ് എന്തിനാ തരുന്നറിയാമോ? മറ്റു ചിലര് പ്രാർത്ഥിച്ചിട്ടാ, മറ്റു ചിലര് അവരുടെ ജീവിതം ഓർത്ത് പ്രാർത്ഥിക്കുമ്പോ നിന്നെ കർത്താവ് അങ്ങോട്ട് അയക്കുകയാ. നിന്റെ കുഴപ്പം കൊണ്ട് ആയിരിക്കത്തില്ല കരീത്തുതോട് വറ്റുന്നത്. പക്ഷെ ഒരു ഉറപ്പ് ഇന്ന് പകലിലുണ്ട്. കരീത്തുതോട് വറ്റിയാൽ ഏലിയാവിന്റെ സമസ്വഭാവമുള്ള ദൈവദാസനെ, ദൈവദാസിയെ ഒരുറപ്പിന്ന് പകല് തരട്ടെ. ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനാ. കരീത്തുതോട് വറ്റിയാൽ, നിനക്ക് വേണ്ടി സാരഭാഗത്ത് കർത്താവ് ഒരുക്കിയിട്ടുണ്ട്. കരീത്തുതോട് വറ്റിയാൽ നിനക്ക് വേണ്ടി സാരഭാഗത്ത് ദൈവം ഒരുക്കിയിട്ടുണ്ട്. ഏലിയാവ് നിനക്ക് സമസ്വഭാവമുള്ള മനുഷ്യനാ. ഇന്ന് പകല് കർത്താവിന്റെ കരകളിലേക്ക് നമ്മെ ഒന്ന് സമർപ്പിച്ച് നീ പ്രാർത്ഥിക്കുന്ന ദൈവം, നീ പ്രാർത്ഥനയുടെ അവസാനം, ഇത് ആറാമത്തെ പോയിന്റാ, അവസാനത്തെ പോയിന്റാ, ഈ പ്രാർത്ഥനയുടെ കൺക്ലൂഷനാ. വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന, നീതിമാന്റെ പ്രാർത്ഥന, ശ്രദ്ധയോടെയുള്ള പ്രാർത്ഥന, നീതീകരിച്ചവന്റെ പ്രാർത്ഥന, കഷ്ടത്തിലുള്ള പ്രാർത്ഥന, കരീത്തുതോട് വറ്റുമ്പോഴുള്ള പ്രാർത്ഥന, വെറുതെയായി പോവുകയില്ല.